നീ കുളിച്ചു വന്നോ മോളെ എങ്കിൽ ഭാസ്കരനെ നെയ്പ്പിച്ചേ ശരി അവന്റെ ഒരു ഉറക്കം നോക്കിയ വേഗം പല്ല് തേച്ച് കുളിച്ചിട്ടുവാ കാപ്പി തരാം എന്റെ പേര് വിശ്വനാഥൻ എന്നാണ്. ഈ ലോകത്ത് ഒരുപാട് മൃഗങ്ങളും പക്ഷികളും മറ്റു ജീവികളുമുണ്ട്. ഒന്നിനും പേരില്ല.
പേര് നമ്മൾ മനുഷ്യക്കല്ലേ ഉള്ളൂ അതുകൊണ്ടാണ് ചോദിച്ചത് അറിഞ്ഞിട്ട് എന്ത് വേണം ആദ്യം പേര് പറയൂ എന്ത് വേണമെന്ന് പിന്നീട് പറയാം മനസ്സില്ല മനസ്സില്ല അങ്ങനെ ഒരു പേരോ എമിസർ നിങ്ങൾക്ക് മാനവും മര്യാദയില്ലായിരിക്കും എനിക്കതുണ്ട് ദയവ് ചെയ്ത് പോണം കോപിഷ്ടയായ സുന്ദരി നിങ്ങൾക്ക് പറ്റിയ പേരതാണ് കോപിഷ്ടയായ സുന്ദരി നല്ല പേര് That's enough. Thank you. സുകുമാരി സുകുമാരി എടി നീ ബൈക്കിന്റെ കുറെ കയറിയില്ലെങ്കിലേ നേരത്തെ കടയിൽ എത്താൻ വരുന്നല്ലോ എനിക്കും കണ്ണുണ്ട് പോളെ ആട്ടെ ആളാരാ എനിക്കറിഞ്ഞൂടാ ഓഹോ അപ്പൊ പറയാൻ മനസ്സിലല്ലേ ആ അറിയേണ്ട സമയത്തേ ഞങ്ങൾ അറിഞ്ഞോളാം കേട്ടോ ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് സാർ ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് സാർ എന്താ മിസ്റ്റർ ഇവിടുത്തെ ഏറ്റവും വലിയ തുണിക്കടയാണത് ബെസ്റ്റ് ഇൻ ദ സിറ്റി ഇവിടെയുള്ള ഓരോ ജോലിക്കാരനും അത് ഓർമ്മ വേണം നിങ്ങളുടെ ഷൂസ് എന്താ ഇങ്ങനെ യു ഹാവ് നോട്ട് പോളിഷ്ഡ് ഇറ്റ് ഇനി ഇത് ആവർത്തിക്കരുത് ശരി സർ ഈ രാവിലെ 8 മണിക്കൊക്കെ കട തുറക്കുക എന്ന് പറഞ്ഞ എന്തൊരു ബോറ അതൊരു രാത്രി 10 മണിക്കായിരുന്നെങ്കിൽ സുഖമായിട്ട് കിടന്ന് ഉറങ്ങെങ്കിലും ചെയ്യാമായിരുന്നു ഗുഡ് മോർണിംഗ് സാർ ഓരോരുത്തർക്ക് വന്നു കയറാൻ കണ്ട സമയം കൊള്ളാം കോടതിയിൽ വക്കീലന്മാർ വരുന്ന പോലെ ആ കയറി വരുന്നത് വാങ്ങിച്ചോ വാങ്ങിച്ചോ സുകുമാരിയുടെ വീട് വളരെ അകലെയാണല്ലേ അതെ സർ സമയത്തിന് ഇവിടെ വരാൻ ബുദ്ധിമുട്ടുണ്ട് അല്ലേ അതെ ബുദ്ധിമുട്ടുണ്ട് അതുകൊണ്ടാണല്ലോ ലേറ്റ് ആവുന്നത് സർ ഇനി ഒരൊറ്റ വഴിയേ ഉള്ളൂ സുകുമാരിക്ക് വേണ്ടി ഇവിടുത്തെ ടൈമിംഗ് മാറ്റുക ലേറ്റ് ആയിക്കൊള്ളൂ സുകുമാരിക്ക് വേണ്ടി ഞാൻ ഒരു അഡ്ജസ്റ്റ്മെന്റ് നടത്താമെന്നാണ് പറയുന്നത് മനസ്സിലായില്ല സർ സുകുമാരി സാവകാശം വന്നാൽ മതി ഞാൻ അഡ്ജസ്റ്റ് ചെയ്തോളാമെന്ന് വേണ്ട സർ ഞാൻ ലീവ് എഴുതി വീട്ടിൽ പോയിക്കോളാം അല്ല ലീവ് കളയണ്ട ഒപ്പിട്ടോളൂ ഒപ്പിട്ടോളൂ നന്ദി സർ നന്ദി എന്ന വാക്ക് എനിക്കിഷ്ടമല്ല കാരണം അതിന് വിലയില്ല സ്നേഹം എന്ന് പറഞ്ഞാൽ അതിന്റെ വില മനസ്സിലാക്കാം അർത്ഥവുമുണ്ട് കുട്ടി പോയിക്കോളൂ തട്ടിക്കേറിയോ ഇല്ല സ്നേഹമായിരുന്നു ആർക്കറിയാം ആ ഏതായാലും
സൂക്ഷിച്ചു. അതുപോട്ടെ, പിന്നെന്താ ലേറ്റ് ആയത്? നേരത്തെ പോന്നൂടെ. ആ മോട്ടോർ സൈക്കിള് ഇന്ന് വന്നു? വന്നു. ആരാടിയായ? ഞാൻ ചോദിച്ചില്ല. മഹാശല്യം. കാണാൻ കൊള്ളോ. ആരെ? നിന്റെ മോട്ടോർ സൈക്കിളിനെ. ആ എന്തിനാ? നിനക്ക് വേണോ? ലോചന ഉത്തരം പറയണോ? പറയടോ. ആ കൊള്ളാം. കല്യാണമ്മേ, കല്യാണിയമ്മ ജോലി കഴിഞ്ഞു പോവുകയാണോ? കഴിഞ്ഞില്ല, വല്ലാതെ തളർച്ചു തോന്നി. ഞാൻ ഇങ്ങ് പോന്നു. പണ്ടത്തെ പോലെ ചുമടെടുക്കാൻ ഒന്നും വയ്യാതായി വിനോദിനി. വയസ്സായില്ലേ, ഇനിയും കല്യാണമ്മ മണ്ണ് ചുമക്കാനൊക്കെ പോണോ? വീട്ടുകാരൻ നടന്നു പോകണ്ടേ കുഞ്ഞെ? സുകുമാരിക്ക് ജോലിയുണ്ടല്ലോ, അതുപോരെ. അവളുടെ ശമ്പളം കൊണ്ട് എന്ത് ചെയ്യാനാ? അവളുടെ അച്ഛന് മരുന്ന് മേടിക്കാൻ പോലും തികയല്ല. ഏതായാലും സുകുമാരിയുടെ കല്യാണം ഉറപ്പിച്ചു കഴിഞ്ഞില്ലേ? നീ എന്താ പറഞ്ഞേ? എന്തിനാ കല്യാണമ്മേ എന്നെ വിളിക്കുന്നത്? ഞാനും ഇവിടെ തന്നെ ഉള്ളവളാ. പയ്യനെ ഞാൻ കണ്ടതാ. കണ്ടാ തന്നെ അറിയാം വലിയ പണക്കാരനാ. എടി, നീ എന്നെ കളിയാക്കുകയാണോ? നിന്റെ കുരങ്ങോലിയൊന്നും എന്നോട് വേണ്ട പറഞ്ഞേക്കാം. അപ്പോ കല്യാണമ്മ ഒന്നും പറഞ്ഞില്ലേ? എന്തോന്നറിയാനാടി. ഓഹോ, എല്ലാം ഞാനൊന്നും പറയുന്നില്ല. ഞാൻ പോവാ. എടി, അങ്ങനെ അങ്ങ് പോയാ പറ്റില്ലല്ലോ. നീ ഏതാണ്ട് കണ്ടെന്ന് പറഞ്ഞല്ലോ. പറ. വേണ്ട കല്യാണമ്മേ, ഞാനായിട്ട് എന്തിനാ ഒരു വഴക്കിന് വഴി ഉണ്ടാക്കുന്നേ? എടി, നീ പറഞ്ഞില്ലെങ്കിൽ ഈ റോട്ടിലിട്ട് നിന്നെ ഞാൻ തല്ലു. ചേടാ, ഇത് കൊള്ളാമല്ലോ. മോളൊരാളോട് സ്നേഹമായതിന് എന്നെയാ തല്ലാൻ വരണേ? എന്റെ മോളെ എനിക്കറിയാൻ മതി. നീ കള്ളം പറയുക. ഞാനെന്തിനാ കള്ളം പറയുന്നേ? മോളൊരു മോട്ടോർ സൈക്കിളുകാരനോട് കറങ്ങാൻ തുടങ്ങിയിട്ട് നാളെ കുറയായി. നാട്ടിൽ മുഴുവൻ പാട്ടാ. എന്റെ ഗുരുവായൂരപ്പ, നേരോട് നീ പറയുന്നത്? ആരറിയാ സൈക്കിളുകാരൻ? ആ എനിക്കങ്ങനെ അറിയാം. മോളോട് പോയി ചോദിക്ക്, ഞാൻ പോവുക. എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. മനസ്സിലാവുന്നില്ലേ? കുടുംബത്തിന്റെ മാനം കെടുത്തിട്ട് കള്ളം പറയുന്നു. ആരെയാ മോട്ടോർ സൈക്കിൾ ഏറെ എടി പറയാൻ? അപ്പൊ കേട്ടത് നേരാണ്. അല്ല, ഇത്രയും കാലം ഒരു ചീത്ത പേരും കേൾപ്പിച്ചിട്ടില്ല. പട്ടിണി കിടന്ന ദിവസങ്ങൾ ഉണ്ടായിരുന്നെങ്കിൽ എന്നിട്ട് ഒരു പേര് ദോഷം ഉണ്ടാക്കിയിട്ടില്ല. ഇപ്പൊ നീ ഞാൻ പറയുന്നതൊന്ന് കേൾക്കൂ. ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല. ചിമിണ്ടാതിരേടി. ഓണക്കാരൻ പയ്യനെ കണ്ട പട്ടിയെ പോലെ പിന്നാലെ പോയില്ലേ നീ? അമ്മേ, അമ്മ കാര്യം അറിയാതൊന്നും പറയരുത്. കാര്യം അറിയാതെയോ? നാട്ടിലൊക്കെ പാട്ടായി കഴിഞ്ഞടി. നാട്ടുകാർ പലതും പറയും. സത്യം എനിക്കല്ലേ അറിയാവൂ. ഒരു മോട്ടോർ സൈക്കിളുകാരൻ എന്റെ പുറകെ പലപ്പോഴും വന്നത് ശരിയാണ്. അതെന്റെ കുറ്റമാണോ? നിന്റെ കുറ്റം തന്നെയാ. നീ തിരിച്ചു കാണിച്ചു കാണും. അല്ലാതെ അങ്ങനെ ആരും പുറകെ വരില്ല. എന്റെ പുറകെ വരരുതെന്ന് പല പ്രാവശ്യം ഞാൻ പറഞ്ഞു. അയാൾക്കൊരു കുലുക്കവുമില്ല. അതിന് ഞാൻ എന്താ ചെയ്യും അമ്മേ? അപ്പോ നിനക്കും അയാൾക്കും തമ്മിൽ ഒന്നുമില്ല. നേരാണോ മോളെ? അതെയമ്മേ. ചോദിക്കാനും പറയാനും ഒരു ആണില്ല എന്നിട്ടല്ലേ ഇവന്മാരൊക്കെ പുറകെ നടക്കുന്നത്? മോളെ, അമ്മയുടെ മനസമാധാനത്തിന് വേണ്ടി ചോദിക്കുകയാണ്. മോള് പറഞ്ഞത് സത്യമാണല്ലോ. ഞാൻ അമ്മയുടെ മോളല്ലേ. അമ്മയ്ക്കെന്നെ വിശ്വാസമില്ലേ? അമ്മയുടെ വേദനയോട് ചോദിച്ചതാ മോളെ. ആണുങ്ങൾ തെറ്റ് ചെയ്താലും ശിക്ഷ അനുഭവിക്കേണ്ടത് പെണ്ണുങ്ങള്. മോള് അത് ഓർത്ത്. Thank you.
നോക്കൂ ഡിയർ, ഇത് കൊള്ളാമോ? എന്താ വില? 1000 രൂപ. 1000 കൂടിയ സാരി ഒന്നും ഇല്ല ഇവിടെ. സോറി മാഡം, ഒന്നിനും കൊള്ളാത്ത ഒരു തുണിക്കട. യൂസ്ലെസ്. എക്സ്ക്യൂസ് മീ, എന്താ മാഡം തിരിച്ചു പോകുന്നത്? പറയൂ, ഇവിടുത്തെ സാരികളൊന്നും ഇഷ്ടപ്പെട്ടില്ലേ? എല്ലാം ചീപ്പ് സാധനങ്ങൾ. 1000 രൂപ കൂടി ഒരു ഒറ്റ സാരി പോലും ഇല്ല ഇവിടെ. എന്നാര് പറഞ്ഞു? അവർക്കറിയാത്തത് കൊണ്ടാ. ഉണ്ട്, ഞാനല്ലേ പറയുന്നു. ഐ എം ദ മാനേജർ ഹിയർ. ഐ കാൻ ഷോ യു കോസ്റ്റ്ലി സാരി, വെരി സ്പെഷ്യൽ സാരി. നന്ദ, ഇവിടെ വരൂ. എന്റെ മുറി പോയി ആ സ്പെഷ്യൽ സാരി എടുത്തോണ്ട് വരൂ. മാഡം, 2000 രൂപ വിലപിടിപ്പുള്ള സാരികളുണ്ട്. ഹി വിൽ ബ്രിങ് ഇറ്റ്. പ്ലീസ് വെയിറ്റ്. മാഡത്തിന് എന്താ കുടിക്കാൻ വേണ്ടത്? ഹോട്ട് കോഫി ഓർ കൂൾ ഡ്രിങ്ക്സ്? തണുത്തത് മതി. വെരി ഗുഡ്. സാറിന് എന്താണോ വേണ്ടത്? ഓ, അത് തന്നെ മതി. ഇത് 1200, 1500, 1700, 2000. ഇത് കൊള്ളാമോ ഡാർലിംഗ്? എക്സലന്റ്. മാഡത്തിന്റെ കോംപ്ലക്ഷന് പറ്റിയ കളർ ആണോ? വെരി നൈസ്, നല്ലപോലെ ചെയ്തു. സാറിന്റെ അഭിപ്രായം എന്താ? നല്ല സെലക്ഷൻ അല്ലേ? അതെ അതെ. ചാലിനി, ഇത് പാക്ക് ചെയ്ത് കൊടുത്തേക്കോ. ശരി, എന്നാ ഇത് മതി. എടോ നന്ദൻ, താൻ ഇത്ര തരുന്നാഴോന്ന് ഞാൻ വിചാരിച്ചില്ല. എന്താ പറഞ്ഞത്? ഞാൻ പറഞ്ഞത് ഇയാളോട. അത് എന്നോട് പറഞ്ഞതിന് സമമാണല്ലോ. അല്ല, സഹാറിനോട് പറഞ്ഞിട്ട് കാര്യമില്ലെന്ന് എനിക്കറിയാം. നിങ്ങളുടെ വർഗം കാശുണ്ടാക്കാൻ വേണ്ടി എന്തും ചെയ്യും, പക്ഷേ ഈ നന്ദനെ പോലെ ഒരു തൊഴിലാളി ഇത് ചെയ്തുകൂടാത്തതാ. ഓ, വലിയ ഊണിയൻ നേതാവാണെന്ന് കരുതി മാത്തച്ഛനോട് കളിക്കണ്ട. ഈ സ്ഥാപനം എങ്ങനെ നടത്തണമെന്ന് എനിക്കറിയാം. സാറിനറിയാമായിരിക്കും, പക്ഷേ ഇവിടെ നടക്കുന്നത് എന്താണെന്ന് ആ പാവ മുതലാളിക്ക് അറിയില്ലല്ലോ. സാറിന് അദ്ദേഹം ഇവിടെ മാനേജറായി നിയമിച്ചത് ഈ സ്ഥാപനത്തിന് ചീത്തപ്പേരുണ്ടാക്കാനല്ല, അത് ഓർമ്മിച്ചാ മതി. നീ എന്നെ പഠിപ്പിക്കുകയാണ്. പതുക്കെ പറ, കസ്റ്റമേഴ്സ് കേൾക്കും. Ah!
മോട്ടോർ സൈക്കിൾ ആക്സിഡന്റ് ആയതാ. ഒന്ന് ആശുപത്രി കൊണ്ടുപോകണം. നിങ്ങളും കാരണം? ഞാൻ മരുന്നില്ല. അപ്പോ ഇയാൾ നിങ്ങളുടെ ആരുമല്ലേ? അല്ല, ആക്സിഡന്റ് കണ്ടുകൊണ്ട് ഞാൻ ഓടി വന്നത്. എന്നാ നിങ്ങൾ കാരണം? എന്തേ തിരികെ പോകുന്നത് മോളെ? റോഡിൽ ഒരാൾ മോട്ടോർ സൈക്കിളിൽ നിന്ന് വീണു. അടുത്തങ്ങ് ആരും ഉണ്ടായിരുന്നില്ല. ഞാൻ ചെന്ന് മുറിവ് കെട്ടിക്കൊടുത്തു. സാരിയിൽ അപ്പിടി ചോരയായി. മാറ്റാൻ വന്നതാ. ആളാരാണെന്ന് അറിയാമോ മോളെ? അറിയില്ല അച്ഛ. ശരി മോളെ, വേഗം സാരി മാറ്റിപ്പോയിക്കോളൂ. എന്താ സുമാരിത്തെ ലേറ്റ് ആയത്? പിന്നെ പറയാം. കൊള്ളാം, സമയം എത്ര എന്നറിയാ? വയ്ക്കോ വയ്ക്കോ, പൊടി പൂരമായിരിക്കും. ലേറ്റായി പോയി സാർ, വഴിയിൽ ഒരു ആക്സിഡന്റ് ഉണ്ടായി. ബസ്സിനോ? അല്ല, ഒരു മോട്ടോർ സൈക്കിൾ ആയിരുന്നു. ആൾ ഔട്ടായോ? ഇല്ല. സുമാരിക്ക് വല്ലതും പറ്റിയോ? ഇല്ല. ആ പിന്നെന്ത്? ഓരോരുത്തരുടെ ഒരു യോഗം അല്ല എന്ത് പറയാ. മാത്തച്ഛന്റെ സ്വഭാവം പറഞ്ഞുകൂടി? ആ ചോദിച്ചു വാങ്ങിക്കല്ലേ, പിടിപ്പത് വാങ്ങിച്ചോ. ബുദ്ധിയില്ലാത്ത വർഗം. ഓഹോ, അപ്പൊ സോഷ്യൽ സർവീസ് ആയിരുന്നു. എന്റെ അഭിപ്രായത്തിൽ സുകുമാരിക്ക് പറ്റിയ ജോലി ഇതല്ല, നഴ്സിംഗ്. സുകുമാരി നഴ്സിംഗ് ജോലിക്ക് പോയിരുന്നെങ്കിൽ നമുക്കൊരു ഫ്ലോറൻസ് നൈറ്റിംഗേലിനെ കിട്ടിയാൽ. എന്തൊക്കെ നടക്കുന്നു? ആവോ, നടക്കട്ടെ നടക്കട്ടെ, എന്ത് വേണേലും നടക്കട്ടെ, നമുക്കെന്താ? ഞാൻ തമാശ പറഞ്ഞല്ലോ സുകുമാരി, നമുക്ക് തമ്മിലൊരു ഒത്തുതീർപ്പിലെത്താം. സുകുമാരിക്ക് എപ്പോ വേണമെങ്കിലും ഈ രജിസ്റ്ററിൽ ഒപ്പിടാം. എന്റെ അനുവാദം ഒന്നും ചോദിക്കണ്ട. പക്ഷേ ഞാൻ കാണിക്കുന്ന സന്മനസ് സുകുമാരിയും കാണിക്കണം. മനസ്സിലായില്ല? ലോകത്തിലെ എല്ലാ യുവതികൾക്കും മനസ്സിലാവുന്ന ഒരു കാര്യം, സുകുമാരിക്ക് മാത്രം മനസ്സിലാവാത്ത എന്താ? സുകുമാരി അത്ര മടയാണോ? സാർ, ഞാനും ലീവ് എടുത്തോളാം. എന്തുണ്ടായി സുകുമാരി? ഓ, എങ്ങനെയുണ്ട് ഒരു മനുഷ്യൻ? ഞാൻ ലീവ് എഴുതി കൊടുത്ത് വീട്ടിലേക്ക് പോവുക. സുമാരി, എന്തായത്? ലീവ് ലെറ്റർ. ആദ്യം തരൂ. എന്തിന് തരുന്നേ? ഇതിന്റെ ഒന്നും ആവശ്യമില്ല. ഞാൻ മാത്തച്ഛനോട് സംസാരിച്ചു. മാത്തച്ഛൻ തന്നെ സ്വന്തം കൈകൊണ്ട് സുമാരിക്ക് അറ്റൻഡൻസ് മാർക്ക് ചെയ്തിട്ടുണ്ട്. അത് വേണ്ടായിരുന്നു. ഇതൊരു നിസ്സാര കാര്യം. ഇനി മാത്തച്ഛനിൽ നിന്ന് സുമാരിക്ക് യാതൊരു തരത്തിലുള്ള വിഷമങ്ങളും ഉണ്ടാവില്ല. പോരെ പോരെ പോരെ. ചേട്ടാ, കോയപ്പുറത്തെ കോസിയേട്ടനല്ലേ? കോയപ്പുറത്തെ കോസുവേട്ടനല്ല, കൊപ്രാപ്പുറത്തെ വാസുവേട്ടനെ. നിങ്ങള് മനസ്സിലായില്ലല്ലോ. ഓ ചേട്ടാ, ചേട്ടൻ എന്നെ മനസ്സിലായില്ലേ? ഞാനാണ് ഭരതനാട്യം വിനോദ. നീ അങ്ങ് ക്ഷീണിച്ചു പോയല്ലോ. വേണ്ട, ഇനി ഭരതനാട്യം കളിച്ചാ ശരീരം ഈർക്കിലു പോലായി. ഒരു കാര്യം ചെയ്, കുച്ചുപ്പിടി കളിച്ചോ, ശരീരം തടിക്കട്ടെ. ചേട്ടാ, എനിക്കൊരു കാര്യം പറയുന്നു. വേഗം പറ. പിന്നെ പിന്നെ ചേട്ടാ, എനിക്കൊരു 50 രൂപ വേണം. 50 രൂപ? നിനക്ക് ഞാൻ 500 രൂപ തരും. 500 രൂപീസ്. പക്ഷേ ഇപ്പോഴില്ല. എന്തിനാ ഈ നിക്കറ് തയ്ക്കുന്നേ? നിനക്കിടാൻ കീറി തയ്ച്ചതേ, ഞാനിടില്ല. അതെന്താ? എനിക്ക് കുറച്ചില്ല. കൂട്ടുകാരെ എന്നെ കളിയാക്കും. ഇന്ന് ഞായറാഴ്ചയല്ലേ, സ്കൂളിൽ പോകണ്ടല്ലോ നിനക്ക്. എനിക്ക് ക്രിക്കറ്റ് കളിക്കാൻ പോണം. ഈ കീറിയ നിക്കറ് ഇട്ടുകൊണ്ട് വിക്കറ്റ് കീപ്പ് ചെയ്യാൻ ഇങ്ങനെ ഇരുന്നാലേ.
ആയി കാട്ടിയത്. ഇപ്പോൾ ഈ തോർത്തും കീറിയില്ലേ? വലിയ തുണിക്കടയിലല്ലേ ചേച്ചിക്ക് ജോലി? ഒരു നല്ല നിക്കറ എനിക്ക് വാങ്ങിച്ചു തന്നൂടെ. രാജും കുട്ടിക്ക് എത്ര എത്ര തരം ഡ്രസ്, ഏതെല്ലാം നിറത്തില്. എടാ രാജൻകുട്ടിയുടെ അച്ഛനേ വലിയ വക്കീല, നിന്റെ അച്ഛൻ സുഖമില്ലാണ്ട് കിടപ്പില്ല, അത് ഓർത്തോളു നീ. ഞാൻ ഓർത്തോളാം, പക്ഷേ കൂട്ടുകാര് കളിയാക്കുമല്ലോ. അവന്റെ ഒരു കൊച്ചോർത്താനം കേട്ടില്ലേ? കൊച്ചോർത്താനൊന്നല്ല, എനിക്ക് പുതിയ നിക്കറ് വേണം. എന്നോടാണ് നിൽക്കാൻ പറഞ്ഞത്? സോറി സർ, വല്ലാത്തൊരു തലവേദന. ഇവിടെ എത്തിയപ്പോൾ തലവർക്കം വന്നു, നോക്കിയാൻ മറന്നുപോയി. എനിക്ക് വീട്ടിലേക്ക് പോയാൽ കൊള്ളാമെന്നുണ്ട്. ഒടുക്കത്തെ ഒരു തലവേദന, പോ എവിടെയെങ്കിലും പോയി തൊലി. വാസു, സാറിനെ വിളിച്ചോ? ആരെയും അകത്തേക്ക് വിടരുന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. അത്യാവശ്യം വന്നപ്പോ ഞാനൊന്ന് മൂത്രം ഒഴിക്കാൻ പോയി. എനിക്ക് മൂത്രം വരാൻ കണ്ട ഒരു നേരവും അവർക്ക് കേറി വരാൻ കണ്ട ഒരു നേരവും. പറഞ്ഞിട്ട് എന്താ കാര്യം, എനിക്ക് കിട്ടേണ്ടത് കിട്ടി. എന്തു പറ്റി വാസു? ഏയ് ഒന്നുമില്ല. പിന്നെ നിനക്ക് അവള് തടവുന്നേ? മാത്തച്ഛൻ സാർ ഒന്ന് അടിച്ചു. നാണമില്ലല്ലോ. വാസ്തവം മാത്തച്ഛന് നാണമില്ല. മാത്തച്ഛനല്ല, തനിക്കാ നാണമില്ലാത്ത അടിയും വാങ്ങിച്ചിട്ട് വന്നിരിക്കുന്നു. പിന്നെന്താ ഞാൻ അവിടെ തന്നെ നിൽക്കണോ? നിന്നാ ഇനിയും കിട്ടിയില്ലേ അടി? ഇങ്ങേർക്ക് എന്തറിയാൻ. ഞാനൊന്ന് ചോദിച്ചിട്ട് വരാം. അയ്യോ ചോദിക്കണ്ട സാർ. ചോദിച്ചാൽ എന്താ? അല്ല ചോദിച്ചാലും ഒന്നുമില്ല. മാത്തച്ഛൻ സാറിനെ പിടിച്ച് പുറത്താക്കും, ഞാൻ തെരുവിലാവും, പിന്നെ നിങ്ങളുടെ വെയിലത്തിറങ്ങി കുടിപിടിക്കാനൊന്നും എനിക്ക് വയ്യ. അതുകൊണ്ടാ തന്റെയൊക്കെ ശരീരത്തെ കൂടെ ഓടുന്നത്. മനുഷ്യരക്തമാണോടോ? എന്തോ നീ എന്താടാ എവിടെ ഇരിക്കുന്നേ? ഞാൻ ചേച്ചിയും കാത്തിരിക്കുക. എന്തിന്? അച്ഛന് സുഖക്കേട് കൂടി. അച്ഛ എന്താമ്മേ, എന്ത് പറ്റി? പെട്ടെന്ന് കൈയും കാലും തണുത്തുപോയി മോളെ. അയ്യോ അച്ഛ മോളെ, അച്ഛൻ ഉറങ്ങ, ഡോക്ടർ വന്ന് കുത്തിവെച്ചു. ആ മോളിങ്ങ് വന്നേ, ഞാനൊരു കാര്യം പറയട്ടെ. മോളെ അച്ഛന്റെ കാലം തിരുമ്മിക്കൊടുത്തേ. മോളെ ഡോക്ടർ മരുന്നിന് കുറിച്ച് വന്നിട്ടുണ്ട്. കടയിൽ ചോദിച്ചപ്പോ 10-60 രൂപയാവുമെന്ന് പറഞ്ഞു. എന്റെ കയ്യിൽ എവിടെ നിന്നാ കാശ്? തികയില്ലല്ലോ അമ്മേ, പിന്നെ എന്തു ചെയ്യും? മരുന്നുടനെ കൊടുക്കുകയും വേണം. വഴി ഉണ്ടാക്കാം. എവിടെ പോകാനാ? ശാലിനോട് ചോദിച്ചു നോക്കട്ടെ. വാ മോളെ. എങ്ങനെയുണ്ട് ശാലിനി, നീ എന്തിനാ ബുദ്ധിമുട്ടിയത്? എനിക്ക് കൂടുതലൊന്നുമില്ല. 104 പനി. അത്രക്കൊന്നുമില്ല അമ്മേ. സുകുമാരിക്ക് കാപ്പി കൊടുക്കുക. ശരി. അയ്യോ വേണ്ട, അമ്മ കാത്തിരിക്കും. ഞാൻ പോട്ടെ, വേഗ സുഖാവും, പേടിക്കണ്ട. ശാലിനി, ഈ അവസ്ഥയിൽ നിന്നോട് ഞാൻ എങ്ങനെ കടം ചോദിക്കും? ഭയപ്പെടുന്നത്? ഇത് നമ്മുടെ സ്ഥലമല്ലല്ലോ. എന്നാലും ഈ മാത്തച്ചായന്റെ ഒരു പേടി ഈ നാട്ടിൽ നമ്മൾ അറിയുന്ന ഒരാരും കാണില്ല. കമാ
കേട്ടല്ലോ, അച്ഛന്റെ അസുഖത്തെ പറ്റി ചോദിക്കുകയായിരുന്നു. നന്ദൻ തന്നോട് എന്തോ ഉണ്ട്. അന്ന് മാത്തച്ഛനോട് റെക്കമെന്റ് ചെയ്തപ്പോഴേ എനിക്ക് തോന്നിയതാ. വെറുതെ അപവാദം പറഞ്ഞുണ്ടാക്കരുത് കേട്ടോ. ഒരു മോട്ടോർ ബൈക്കുകാരനെ കൊണ്ടുള്ള കുഴപ്പം തീർന്നതേ ഉള്ളൂ. ആ മോട്ടോർ ബൈക്കിനെ പിന്നെ കണ്ടില്ലേ? ഇല്ല. ആള് ജീവനോടെ ഉണ്ടോ ആർക്കറിയാം. പാവം, സുകുമാരിക്ക് വേണ്ടി ഒരു കാമുകൻ ൃത്യു അടഞ്ഞോ എന്തോ. ഏ, ഒന്നും മിണ്ടാതിരിക്കൂടി. അപ്പം സുമാരുടെ വീട് ഇവിടെയാണെന്ന് അറിഞ്ഞു. വെറുതെ ഒന്ന് കയറിക്കലാന്ന് തോന്നി. എന്ത് പുസ്തകമാണ്? ഒരു നോവൽ. ഇങ്ങോട്ട് കയറി ഇരിക്കാം. ഇരിക്കൂ. നോവൽ വായിക്കാൻ ഇഷ്ടമാണല്ലേ? അതെ. ആരാ പോലെ? നിങ്ങളുടെ കടയിലുള്ള ആളാ നന്ദകുമാർ. എന്റെ അമ്മയാ. ഇരിക്ക്. മോളകത്തേക്ക് ഇന്ന് കുറച്ച് കാപ്പി ഇട്. അയ്യോ, കാപ്പിയൊന്നും വേണ്ടായിരുന്നു. അങ്ങനെയല്ല, ആദ്യമായിട്ട് വന്നതല്ലേ, കാപ്പി കുടിക്കണം. ഞാൻ കാപ്പിയും ചായയൊന്നും അധികം കുടിക്കാറില്ല. പിന്നെ അമ്മയ്ക്ക് നിർബന്ധമാണെങ്കിൽ കഴിക്കാം. സാറ് എവിടെ ഉള്ളതാ? എന്നെ സാറെന്ന് വിളിച്ചാൽ ഞാൻ ഇപ്പൊ ഇറങ്ങിപ്പോവും. അയ്യോ, ഇരിക്ക്. പിന്നെ എന്താ വിളിക്കേണ്ടത്? നന്ദൻ എന്ന് വിളിച്ചാ മതി. ശരി. വീടെവിടെയാണെന്ന് പറഞ്ഞില്ലല്ലോ. അങ്ങ് വടക്ക കണ്ണൂര്. വീട്ടിൽ ആരൊക്കെയുണ്ട്? അമ്മ മാത്രമേ ഉള്ളൂ. ഇവിടെ സ്റ്റേഷന്റെ അടുത്തൊരു വാടക വീട്ടിലാണ് ഞാൻ താമസിക്കുന്നത്. തനിച്ചോ? അതെ. അപ്പോ നന്ദന് കല്യാണമൊന്നും ആയില്ലേ? ആ വഴിക്ക് ഇതേവരെ ആലോചിച്ചിട്ടില്ല. അമ്മയ്ക്കൊന്നും ഉണ്ടാകില്ലേ? പോലീസുകാരെ പോലെയാണല്ലോ അമ്മയുടെ ചോദ്യം ചെയ്യല്. അതിനെന്താടി, വീട്ടിൽ വരുന്നവരോട് എന്തെങ്കിലും ലോക്യം പറയണ്ടേ? ഇറങ്ങുന്നതിന് മുമ്പ് അച്ഛനെ ഒന്ന് കണ്ടേളെ. എന്നാ വരും. സുമാരുടെ ജോലി ചെയ്യുന്ന ആളാ. ഇപ്പൊ എങ്ങനെയുണ്ട്? മോളിൽ നിന്നുള്ള വിളിയും കാത്ത് കഴിയ. അമ്മാവൻ അങ്ങനെ ഒന്നും പറയരുത്. അസുഖം എല്ലാവർക്കും വരാവുന്നല്ലേ. എന്നെ പോലെയോ? കഴിഞ്ഞ 4 വർഷമായി ഞാൻ ഈ കിടപ്പ് തുടങ്ങിയിട്ട്. കെട്ടിടം പണിയായിരുന്നു ജോലി. ഒരു ദിവസം മൂന്തായത്ത് നിന്ന് വീണു. നട്ടെല്ലിന് ആ പരിക്ക്.
കൈയും കാലും തളർന്ന് നടക്കാൻ വയ്യാതെയായി. ഇങ്ങനെ കിടക്കുന്നതിലും ഭേദം മരിക്കുന്നതല്ലേ? നന്ദനൊന്നും വിചാരിക്കണ്ട, ഇപ്പൊ കൊറേ നാളെ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കും. സാരമില്ലമ്മേ, കിടപ്പിലായപ്പോ ആരെങ്ങനെയൊക്കെ പറയും? നിനക്കെങ്കിലും എന്റെ വേദന മനസ്സിലാവുന്നുണ്ടല്ലോ. ആരെങ്കിലും വർത്തമാനം പറയാനുണ്ടെങ്കിൽ വലിയ വിഷമം തോന്നിയില്ല. അമ്മാവന് വിരോധമില്ലെങ്കിൽ സമയം കിട്ടുമ്പോഴൊക്കെ ഞാൻ ഇങ്ങോട്ട് വരാം. എനിക്ക് വിരോധമോ? അസലായി, സമയം കിട്ടുമ്പോഴൊക്കെ കുഞ്ഞു വരണം. വരാം, എന്നാ ഞാൻ പോട്ടെ. കാപ്പി കുടിച്ചു വന്ന വാടെ അമ്മ നിർവധിച്ചു. അവൾ അങ്ങനെയാണ്. ഞാൻ കിടന്നു പോയതുകൊണ്ടുള്ള കുറവ് അവൾ ഉള്ളത് കൊണ്ട് ആരും അറിയുന്നില്ല. നന്ദൻ അറിയോ? അവളെ ഇപ്പോഴും മണ്ണ് ചുമക്കാൻ പോകും. ഒന്നും മിണ്ടാതിരിക്കേ, അതൊക്കെ ഒരു തമാശിട്ട് പറയുന്നതാ. സുകുമാരിയുടെ ശമ്പളം കൊണ്ടാ ഞങ്ങൾ കഴിയുന്നത്. ശരി, ഞാൻ പിന്നെ വരാം. അച്ഛൻ കഞ്ഞി മുഴുവൻ കുടിച്ചു മോളെ, കുടിച്ചു. നീയും ചോറ്. ആ നന്ദൻ എന്തിനാ മോളെ വന്നത്? ആരേ ചേച്ചി നന്ദൻ? നിനക്കറിഞ്ഞിട്ട് എന്ത് വേണം? സിനിമാക്കാരനെ പോലെ ഒരാൾ ഇവിടെ വന്നിരുന്നെന്ന് ആ രാജുകുട്ടി പറഞ്ഞു. അയാളാണോ നന്ദൻ? സിനിമാക്കാരനാണോ? എന്തൊക്കെയാണ് നിനക്ക് അറിയേണ്ടത്? എന്നെ സിനിമയിൽ എടുക്കുമോന്ന് അറിയാനാ. പോടാ അവിടുന്ന്, നാലക്ഷരം കൂട്ടി വായിക്കാൻ അറിയില്ല. അതിന് മുമ്പേ തുടങ്ങി അവന് സിനിമാ പ്രാന്ത്. കയ്യും കാലം കഴിയിട്ട് തുറക്കാൻ നോക്കടാ. കാലത്ത് നേരത്തെ എഴുന്നേറ്റില്ലെങ്കിലേ നിന്റെ തൂല് ഞാൻ ഉരിയും. ഒരു സിനിമയോ കാണിക്കില്ല, സിനിമാക്കാരനെയും കാണരുതോ? ഈ ഞായറാഴ്ച നിന്നെ ഞാൻ സിനിമയ്ക്ക് കൊണ്ടുപോകാം. തീർച്ചയാണോ? തീർച്ച. താങ്ക് യു ചേച്ചി, താങ്ക് യു. തുറക്കടാ. കണ്ടിട്ട് കൊള്ളാവുന്ന കുടുംബത്തിലാണെന്നാ തോന്നുന്നു. നല്ല സ്നേഹമുള്ള പെരുമാറ്റം. അച്ഛനും അയാളെ വളരെ ഇഷ്ടമായെന്ന് തോന്നുന്നു. അമ്മ എന്തിനാ ഇപ്പൊ ഇതൊക്കെ പറയുന്നത്? ഞാൻ ഓരോന്ന് ആലോചിക്കുക. ഈ മേടത്തില് നിനക്ക് 23 വയസ്സ് തികയും. എത്ര കാലം നീ ഇങ്ങനെ നിൽക്കുക? നീ മാത്രമല്ലല്ലോ, നിന്റെ താഴെ ഒന്നില്ലേ? ഒരാണ്ടുണി ഉണ്ടായാലേ എല്ലാവർക്കും നല്ല. പുരാണം പറഞ്ഞുകൊണ്ടിരിക്കാതെ അമ്മ ചോറ് വിളമ്പിയുണ്ടോ? സുമാരി, സുമാരിയോട് എനിക്കെല്ലാം സംസാരിക്കാനുണ്ട്. എന്നാ ഞാൻ പോയേക്കാം. എന്താ പറയാനുള്ളത്? വരൂ, നമുക്ക് ഏതെങ്കിലും ഹോട്ടലിൽ പോയിരുന്നു സംസാരിക്കാം. ഹോട്ടലിലോ? അത് വേണ്ട, ഇവിടെ നിന്ന് പറഞ്ഞ പോരെ. പോരാ, വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. വരൂ പ്ലീസ്, വരുന്നേ. കുറച്ച് കഴിഞ്ഞു വരും. എന്താ പറയാനുള്ളത്? വളച്ചുകെട്ടൊന്നുമില്ലാതെ തന്നെ ഞാൻ പറയാം. സുമാരി വിവാഹം കഴിച്ചാൽ കൊള്ളാമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. അച്ഛനമ്മമാരുടെ അനുവാദം വാങ്ങാനാണ് ഞാൻ ഇന്നലെ വന്നത്. എന്നിട്ടൊന്നും ചോദിച്ചില്ലല്ലോ. അതിനു മുമ്പ് സുമാരിയുടെ ഇഷ്ടം അറിയണമല്ലോ എന്ന് തോന്നി. അതിനുവേണ്ടിയാണ് ഞാൻ സുമാരി ഇങ്ങോട്ട് വിളിച്ചോണ്ടത്. പറയൂ, സുമാരിക്ക് എന്നെ ഇഷ്ടമാണോ? എന്താ ഒന്നും പറയാത്തത്? മൗനം സമ്മതമാണെന്ന് ധരിച്ചോട്ടെ.
എന്തു പറയണമെന്ന് എനിക്കറിയില്ല. ഓൾറൈറ്റ്, ഒന്നും പറയണ്ട. ശരി, ഞാൻ പോട്ടെ. ഇരിക്കൂ, ഒരു ഗ്ലാസ് കാപ്പി കുടിച്ചിട്ട് വാ. നമ്മൾ ഇവിടെ ഇങ്ങനെ ഇരിക്കുന്ന കണ്ടാൽ ആളുകൾ എന്ത് വിചാരിക്കും? ഇത് ഫാമിലി റൂം അല്ലേ, ഇവിടെ ആരും വരില്ല. മാത്രമല്ല വിവാഹം കഴിഞ്ഞാൽ നമ്മൾ ഇങ്ങനെയല്ലേ ഇരിക്കുക? അതിന് വിവാഹം കഴിഞ്ഞില്ലല്ലോ. കഴിയും. നീ എന്തിനാണ് എന്നെ ഇവിടെ വിളിച്ചുകൊണ്ട് വന്നത്? എന്തിനാണെന്നോ? വാ, കാണിച്ചുതരാം. ഇതാണ് ഈ വർഷം അവാർഡ് കിട്ടിയ ചിത്രം. ഇത് നീയല്ലേ? കോപിഷ്ഠയായ സുന്ദരി, കോപിഷ്ഠയായ സുന്ദരി, കോപിഷ്ഠയായ സുന്ദരി, കോപിഷ്ഠയായ സുന്ദരി. എന്താ സ്വപ്നം കാണുകയാണോ? പറ, ഇത് നീ തന്നെയല്ലേ? അതെ. അപ്പോൾ ഈ വിശ്വനാഥൻ? ഞാനൊരു മോട്ടോർ സൈക്കിളുകാരനെ പറ്റി പറഞ്ഞിട്ടില്ലേ, അദ്ദേഹമാണ്. ശാലിനി, എനിക്ക് ഉടനെ അദ്ദേഹത്തെ കാണണം. എന്തിനാ? ഞാൻ നിമിത്തമാണ് അദ്ദേഹത്തിന് അപകടം സംഭവിച്ചത്. ആ ശരി, വാ നമുക്ക് തിരക്കാം. വാ. എക്സ്ക്യൂസ് മീ, ചിത്രകാരൻ മിസ്റ്റർ വിശ്വനാഥൻ ഒന്ന് കാണണം. വിശ്വനാഥൻ ഒരു അപകടത്തിൽപ്പെട്ട് വെല്ലൂർ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു. ഇപ്പോൾ നല്ല ട്രീറ്റ്മെന്റിനായി അമേരിക്കയ്ക്ക് പോയിരിക്കാം. താങ്ക് യു സർ. നീ അയാൾ ഓർത്ത് വേവലാതിപ്പെടുന്ന എന്തിനാ? കഴിഞ്ഞത് കഴിഞ്ഞില്ലേ, അതങ്ങ് മറന്നുകള. എന്നാലും ഞാൻ കാരണമാണല്ലോ ആ അപകടം പറ്റിയത്. കുറ്റം നിന്റേതൊന്നുമല്ല, വെറുതെ നിന്റെ പുറകെ കറങ്ങിയത് കൊണ്ടല്ലേ. ഓ, ഇങ്ങനെയുണ്ടോ ഒരു പടം വരപ്പുകാരൻ? അദ്ദേഹം അങ്ങനെ അനാവശ്യമായി സ്ത്രീകളുടെ പുറകെ കറങ്ങുന്ന ആളല്ലെന്ന് എനിക്കിപ്പോൾ തോന്നുന്നു. ആഹാ, ഒരു ചിത്രം വരച്ചെന്ന് വെച്ച് നിനക്കയാളോട് പ്രേമം തുടങ്ങിയോ? നോക്കൂ, ഞാൻ ഒരു കാര്യം പറയാം. ഈ ചിത്രകാരന്മാരെല്ലാം പ്രത്യേക വർഗമാ. ഏത് സുന്ദരികളെ കണ്ടാലും നോക്കും, അവരുടെ പടവും വരയ്ക്കും. എന്ന് വെച്ച് അവരോടെല്ലാം പ്രേമം ധരിക്കരുത്. അനേകം കോപിഷ്ടിയായ സുന്ദരിമാരിൽ ഒരാൾ മാത്രമാണ് നീ. മനസ്സിലായോ? അദ്ദേഹത്തിന് എന്തെങ്കിലും സംഭവിച്ചാൽ ഞാനായിരിക്കും അതിന് കാരണക്കാരി. എന്നോട് ക്ഷമിക്കൂ.
ബ്രസിൽ അമൃത മഴയായി നീ പൊഴിയും എൻ മനസ്സിൽ ഇനി എൻ നിഴലാകാൻ പ്രിയ തോഴി വന്നാലും വന്നാലും പ്രിയ തോഴി അമൃത കലയായി നീ വിടരും എൻ അഭസിൽ അമൃത മഴയായി നീ പൊഴിയും മനസ്സിൽ ഇനി എൻ നിഴലാകാൻ പ്രിയ തോഴി വന്നാലും വന്നാലും പ്രിയ തോഴി കവിതയിലൻ മോഹജാലം നിന്നേത്രമെഴുതുമൊരു സന്ദേശം സന്ദേശ കവിതയിലൻ മോഹജാലം രോമാഞ്ചമണിയുകയായി കാമിനി കോപേഷ്ടയായി നിന്ന സുന്ദരി എന്താ ഇവിടെ നിൽക്കുന്ന? ഒന്നുമില്ല. അടുത്ത ഞായറാഴ്ച ഞാൻ സുമാരുടെ വീട്ടിലേക്ക് വന്നാലോ എന്ന് ആലോചിക്കായിരുന്നു. വേണ്ട നന്ദൻ, എനിക്ക് കുറച്ചുകൂടി സമയം തരൂ. ആവട്ടെ, വീട്ടിൽ വന്നാൽ ഞാൻ വിവാഹത്തെ പറ്റി ഒരൊറ്റ അക്ഷരം പോലും സംസാരിക്കില്ല. പോരെ, തെറ്റിദ്ധരിക്കരുത്. നന്ദൻ ഇങ്ങനെ അടിക്കടി വീട്ടിൽ വന്നാൽ അയൽക്കാരെ അതുമിതും പറയാൻ തുടങ്ങും. നമ്മൾ ദിവസവും കാണുന്നവരല്ലേ. ശരി, ഞാൻ കാരണം സുമാരിക്ക് ചീത്ത പേരുണ്ടായിരുന്നു. വീട്ടിലേക്കുള്ള വരവ് തൽക്കാലം പോസ്റ്റ്പോൺ ചെയ്യാം. ഓക്കെ, ഇതാ ഒരു നോവൽ. സുമാരിക്ക് നോവൽ വായിക്കുന്ന ഇഷ്ടമാണല്ലോ. താങ്ക്സ്. വായിച്ചിട്ട് അഭിപ്രായം പറയണം. പറയാം. പോയിക്കോളൂ. ആ സുമാരി, പിന്നെ ആ നോവലിനുള്ളിലെ ഒരു കുറിപ്പുണ്ട്, വായിച്ചിട്ട് മറുപടി തരണം. ഇതിപ്പം ബാങ്കിൽ പോയിട്ട് വരണമെന്ന് മാത്തച്ഛൻ പറഞ്ഞ മനുഷ്യനല്ലേ. സൈക്കിളൊക്കെ ചവിട്ടി പോണ്ടേ, കുറച്ച് താമസിക്കും. എന്റെ അത് അലയില്. വിനു, വിനു, ഹാ
എന്താ വിനു കണ്ടിട്ടും കാണാത്ത മട്ടിലൊരു പോക്ക്. ഇതൊരു ഒരു പോക്കാണല്ലോ. ഞങ്ങളൊക്കെ പാവങ്ങളല്ലേ. വാസിയേട്ട, അമ്പത് രൂപയ്ക്ക് പോലും ഗതിയില്ലാത്തവര്. വിനു, നീ കുത്തുവാക്കുകൾ പറഞ്ഞ എന്റെ ഹൃദയത്തിൽ ബോംബിടാതെ. സത്യത്തിൽ അന്നെന്റെ കയ്യിൽ രൂപയില്ലായിരുന്നു, ചെക്കായിരുന്നു. അത് ഇതുവരെ മാറ്റിയിട്ടില്ല. ഞാനത് മാറ്റും, നിനക്ക് വേണ്ടി മാത്രം. ചേട്ടാ, ചേട്ടനൊരു കാര്യം അറിയാമോ? എന്താ വിനു? അന്ന് ചേട്ടൻ പറഞ്ഞതിന് ശേഷം ഞാൻ ഭരം മാറ്റി നിർത്തി. ഇപ്പൊ കുച്ചിപ്പുടിയാ. അതാണ് നിന്റെ ശരീരം തടിച്ചിരിക്കുന്നത്. നീ പത്ത് കാശുണ്ടാക്കും, നിനക്കൊരു ഭാവിയുണ്ട് വിനു. എന്ത് ഭാവി? ഞാൻ എത്ര വീട് കയറി ഇറങ്ങി കുച്ചിപ്പുടി പഠിപ്പിച്ചാ ജീവിക്കുന്നെന്ന് അറിയാമോ? നീ ഇനി കയറി ഇറങ്ങണ്ട, വീട്ടിലിരുന്ന് പഠിപ്പിച്ചാ മതി. പഠിക്കാൻ ആഗ്രഹമുള്ളവർ നിന്നെ തേടി വരും. എങ്ങനെ തേടി വരാനാ ചേട്ടാ? ഇരുന്ന് പഠിപ്പിക്കാൻ ഒരു സ്ഥലം വേണ്ടേ? ഇരുന്ന് പഠിപ്പിക്കാനുള്ള സ്ഥലം നിനക്കില്ലാത്ത സ്ഥിതിക്ക് നീ അത് വാടകയ്ക്കെടുക്കണം. വാടകയ്ക്ക് ഞാൻ അന്വേഷിച്ചു, പക്ഷെ 1000 രൂപ അഡ്വാൻസ് കൊടുക്കണം. 1000 രൂപ? ഞായറാഴ്ച രാവിലെ 10 മണിക്ക് ഞാൻ 1000 രൂപയുമായി നിന്റെ വീട്ടിൽ വരും. ഇപ്പോ ചേട്ടാ, എന്റെ അഡ്രസ്? എനിക്കറിയാം വയ്യാത്ത അഡ്രസ്. നീ സമാധാനമായിട്ട് പോവിനു. വാസു ജീവനോടെ ഉള്ള പക്ഷം ഞായറാഴ്ച മുതൽ നീ വീട്ടിൽ ഇരുത്തി പഠിപ്പിക്കും. കുച്ചിപ്പുടി അവിടെ ഗവനിക്കണം. സുമാരി, എന്റെ കത്തിന് മറുപടി ഇല്ലേ? സ്നേഹം മനസ്സിലിരുന്നാൽ പോരെ, കടലാസിൽ പകർത്തി വേണോ അതറിയിക്കാൻ? നമ്മൾ കൊച്ചുകുട്ടികളല്ലല്ലോ. ചിലപ്പോൾ കൊച്ചുകുട്ടികളാകുന്നത് ഒരു രസമല്ലേ? എന്തോ എനിക്കങ്ങനെ തോന്നുന്നില്ല. ഇത്ര വേഗം വായിച്ചോ? വായിച്ചില്ല. ഇതും സാഹിത്യമാണോ? സുകുമാരി വളരെ പഴഞ്ചനാണല്ലോ. ഇത് ആധുനിക സാഹിത്യമാണ്, പുതിയ തലമുറയുടെ സാഹിത്യം. യാഥാർത്ഥ്യങ്ങളുടെ മുന്നിൽ കണ്ണുമടച്ചേൽക്കാൻ പുതിയ തലമുറ തയ്യാറല്ല. ഉള്ളത് ഉള്ളതുപോലെ ധൈര്യപൂർവ്വം എഴുതും. ജീവിതത്തിൽ ഇല്ലാത്ത ഒന്നുമല്ല എഴുതുന്നത്. എന്തായാലും ഇത്തരം ജീവിതങ്ങളിൽ എനിക്ക് താല്പര്യമില്ല. എനിക്ക് പറ്റിയ പുസ്തകങ്ങൾ ഞാൻ തന്നെ തിരഞ്ഞെടുത്തോളാം. ഓൾ റൈറ്റ്, ഓൾ റൈറ്റ്. ടേസ്റ്റ് ഡിഫേഴ്സ് അല്ലേ? മാത്തച്ച സാറിന് ചായ എടുക്കാൻ പോവാ. എന്താ? ഒന്നുമില്ല. ഓ ചേട്ടാ, ഓരോരുത്തർക്ക് എന്തെല്ലാം അറിയണം. വാസു എങ്ങോട്ട് പോകുന്നു, വാസു എന്തിനു പോകുന്നു, ഇതൊക്കെ അറിഞ്ഞിട്ട് ഇവർക്ക് എന്ത് കാര്യം? നന്നായിട്ട് തയ്ക്കണം കേട്ടോ, ഞാൻ വരും. മലപ്പൂർവ്വം നോക്കിയാ വന്നത്. ഇവിടെ നടക്കുന്ന എന്താണെന്ന് ഞങ്ങൾക്ക് അറിയണമല്ലോ. ദിസ് ഈസ് മൈ പേഴ്സണൽ അഫയർ. ഇതെന്റെ പ്രൈവറ്റ് റൂമാണ്. യു ഗെറ്റ് ഔട്ട്. ഗെറ്റ് ഔട്ട് ഒക്കെ പിന്നെ പറയാം. ഇത് നിങ്ങളുടെ പേഴ്സണൽ അഫയർ അല്ല, നിങ്ങളുടെ പ്രൈവറ്റ് റൂമും അല്ല. ഇത് ഞങ്ങളും കൂടെ ജോലി ചെയ്യുന്ന ഒരു സ്ഥാപനത്തിന്റെ വകയാണ്. ഈ സ്ഥാപനത്തിന് അന്തസ് കാത്തു സൂക്ഷിക്കേണ്ടത് ഞങ്ങളുടെയും കൂടെ കടമയാണ്. മിസ് സൈലാമൻ, ലജ്ജ ഇല്ലേ നിങ്ങൾക്ക്? ഇനി ഇത് ആവർത്തിക്കൽ. സുമാരിയോട് എനിക്ക് ചില പ്രധാന കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്, നമ്മുടെ ഭാവിയെ ബാധിക്കുന്ന കാര്യങ്ങൾ. ഈ വരുന്ന ഞായറാഴ്ച സുമാരി എന്റെ താമസ സ്ഥലത്ത് വരണം. അയ്യോ, ഞാൻ വരില്ല. സുമാരിയുടെ വീട്ടിലേക്ക് വരുന്ന എന്നോട് പറഞ്ഞില്ലേ? എല്ലാം തീരുമാനിക്കുന്നതിന് മുമ്പ് നമ്മൾ ഉള്ളു തുറന്ന് സംസാരിക്കുന്ന നല്ലതല്ലേ? റെയിൽവേ സ്റ്റേഷനടുത്തുള്ള ബസ് സ്റ്റാൻഡിൽ കാലത്ത് 10 മണിക്ക് ഞാൻ കാത്തു നിൽക്കും. എന്നാലും സുമാരി എന്റെ വീട്ടിലേക്കല്ലേ വരുന്നത്, ഞാൻ കാത്തു നിൽക്കും. ഓക്കെ. സുകുമാരി, ഞാനൊന്ന് പറഞ്ഞാൽ സുകുമാരി എന്നെ തിരുത്തിരിക്കുമോ?
നന്ദകുമാറുമായിട്ടുള്ള അടുപ്പം നല്ലതല്ല. സുകുമാരി കുറച്ച് സൂക്ഷിക്കുന്നത് നന്നായിരിക്കും. എന്റെ കാര്യം ഞാൻ നോക്കിക്കൊള്ളാം. അതോർത്ത് തോമസൂട്ടി വിഷമിക്കണ്ട. ഇതാണ് എന്റെ മാളം. ഇരിക്കൂ. അവിവാഹിതരുടെ മട എന്ന പൊറ്റക്കാടിന്റെ ചെറുകഥ വായിച്ചിട്ടുണ്ടോ? ഇല്ല. നന്ദൻ ആധുനിക നോവലുകളല്ലേ വായിക്കൂ. അത് ശരി, വന്നത് നമുക്കിട്ട് ഒരു കിഴുകാണ് അല്ലേ. ആട്ടെ, ആ കഥയ്ക്ക് എന്താ ഇത്ര വിശേഷം? അവിവാഹിതരുടെ മട പോലെ എല്ലാം നാനാവിധമായി കിടക്കുമെന്ന് ഞാൻ വിചാരിച്ചു. പക്ഷേ അവിവാഹിതനാണെങ്കിലും നന്ദകുമാറിന്. എന്തിനാ ഇത്ര പ്രയാസപ്പെട്ട് നന്ദകുമാറിന്ന് വിളിക്കുന്നത്? നന്ദൻ എന്ന് വിളിച്ച പോരെ. മതിയോ? എങ്കിൽ നന്ദന് നല്ല ചിട്ടയും വെടിപ്പും ഒക്കെ ഉണ്ട്. താങ്ക്സ് ഫോർ ദ കോംപ്ലിമെന്റ്. ഇനി ഭവതി കൂടെ ഉണ്ടെങ്കിൽ ഈ മാളം ഞാനൊരു രാജധാനിയാക്കും. പക്ഷേ എന്താ നിർത്തിക്കളഞ്ഞത്? അതെല്ലാം പറയാനാണ് ഞാൻ സുമാരി ഇങ്ങോട്ട് വിളിച്ചത്. ഇത് വാടക വീടാണ്. വിവാഹം കഴിഞ്ഞാലും നമ്മൾ ഇവിടെ തന്നെ താമസിക്കണോ അതോ? നന്ദന്റെ ഇഷ്ടം. ഞങ്ങളുടെ വീട് ഇതിൽ എത്രയോ മോശമാണ്. സുമാരിയുള്ളിടം എനിക്ക് സ്വർഗമാണ്. പക്ഷേ വീണ്ടും നിർത്തിയല്ലോ. എന്റെ അമ്മയെ കൂടി ഇങ്ങോട്ട് കൊണ്ടുവരണം. അത് ബുദ്ധിമുട്ടാവോ? ബുദ്ധിമുട്ടോ? എങ്കിൽ എന്റെ പ്രശ്നം തീർന്നു. പ്രശ്നം തീർന്നല്ലോ, ഇനി എനിക്ക് പോകാമല്ലോ. അത് നല്ല കഥാ. എന്റെ വീട്ടിൽ വന്നിട്ട് ഒരു ചായ കഴിക്കാതെ പോകുകയോ? വരൂ, അടുക്കളയിലേക്ക് പ്രവേശിച്ചാലും. ഓഹോ, അപ്പോ പാചകം അറിയാമോ? നമ്മൾ തമ്മിലെ എപ്പോഴെങ്കിലും വഴക്കടിച്ചെന്ന് വിചാരിക്കാം. അപ്പൊ ആദ്യമായി സുമാരി അടുക്കളയിൽ പണി കൊടുക്കും. ഞാൻ തോറ്റു കൊടുക്കരുതല്ലോ. ആ ആവശ്യത്തിലേക്കായി ചില ചില്ലറ ചൊട്ട് കിട്ടിയ ഞാൻ അഭ്യസിച്ചിട്ടുണ്ട്. ചായ വേണ്ട. സുകുമാരിക്ക് ചായ ഇട്ട് തരാനുള്ള അപൂർവ സന്ദർഭം എനിക്ക് ഇപ്പോഴേ കിട്ടും. അതെന്താ? വിവാഹം കഴിഞ്ഞാ പിന്നെ എന്നെ ഈ പ്രദേശത്തൊന്നും കിട്ടത്തില്ല. ഞാൻ ആ ഡ്രോയിങ് റൂമില് ഒരു കസേരയിട്ട് സിഗരറ്റ് പോയിച്ചോണ്ടിരിക്കും. ഭവതി ചായ ഉണ്ടാക്കി അങ്ങോട്ട് വരണം. എങ്കിൽ വിവാഹ തീരുമാനം ഒന്ന് പുനഃപരിശോധിക്കേണ്ടി വരും. അയ്യോ, എന്റെ പൊന്നെ ചതികല്ലേ. എന്താ ചതിച്ചു? ചായപ്പൊടി തീർന്നു പോയി. സാരില്ല, ചായ പ്രോഗ്രാം വേണ്ടെന്ന് വെച്ചു. അത് പറ്റില്ല, ഞാൻ ചായപ്പൊടിയായിട്ട് ഉടനെ വരാം. അപ്പൊ നന്ദൻ ചില്ലറക്കാരനൊന്നും അല്ലല്ലോ. എവിടെയവൻ? കട പോയിരിക്ക. മിണ്ടാപ്പൂച്ചയാണല്ലോ കല ഉടയ്ക്കുന്നത്. ആട്ടെ, ഇത് തുടങ്ങിയിട്ട് എത്ര കാലമായി? പരിഭ്രമിക്കണ്ട, നന്ദൻ സ്നേഹമുള്ളവനാ, നല്ലവനാ. ആ പിന്നെ സുമാരി, ഞാനും സ്നേഹമുള്ളവൻ. എന്നെ സ്നേഹിക്കുന്നവരെ ഞാൻ ജീവൻ. സുമാരി, എന്താ സുമാരി, എന്ത് പറ്റി? മാത്തച്ഛൻ എവിടെ വന്നു? അയാൾ ചിലപ്പോഴൊക്കെ എന്നെ കാണാൻ വരാറുള്ളതാ. അതിന് സുമാരി ഓടുന്നത്? അയാൾ എന്നെ. സുമാരി എന്ത് ചെയ്തു? ഉപദ്രവിച്ചോ? ഉപദ്രവിക്കുമെന്ന് എനിക്ക് തോന്നി, പക്ഷേ അതിനു മുന്നേ ഞാൻ രക്ഷപ്പെട്ടു. സത്യം പറയണം, മാത്തച്ഛൻ സുമാരി കയറി പിടിച്ചോ, എങ്കിൽ അയാളുടെ കുടൽ മാലയെ എടുക്കും. വേണ്ട, എന്നെ പിടിച്ചില്ല. ഒരു പക്ഷേ ഞാൻ ഭയപ്പെട്ടതായിരിക്കും. നന്ദൻ അവിവേകമൊന്നും കാട്ടരുത്, അതങ്ങ് മറന്നുകളാ. ഏതായാലും എന്റെ കൂടെ വരും. നമ്മൾ വിവാഹിതരാൻ പോകുന്ന കാര്യം മാത്തച്ഛനോട് തുറന്നു പറയാം. ഇപ്പോൾ വേണ്ട, ഞാൻ പോകുന്നു. സുമാരി, മോർണിംഗ് ഷോ കഴിഞ്ഞാലുണ്ട് മോളെ മുന്നൂടെ എത്തിയേക്കണം. ഞാനിവിടെ ഒറ്റയ്ക്കാന്നുള്ള കാര്യം മറക്കരുത്. എന്താ വിനു, നീ ഇല്ലാതെ ഞാൻ ഒറ്റയ്ക്ക് എങ്ങനെ സിനിമ കാണും? സിനിമാ തിയേറ്ററിൽ വെച്ചല്ലേ നിന്നെ ഞാൻ കണ്ടുമുട്ടിയത്. നിനക്ക് വേണ്ടിയല്ലേ എന്റെ ആനയെ പോലും ഞാൻ വിറ്റത്. ആനയെ വിറ്റാലെന്താ? നിങ്ങളിപ്പോ ആനയെ പോലെ ഇരിക്കുന്നേ. സമയം പത്താൻ പോകുന്നു, വേഗം പോയിട്ട് വാ. ശരി. ആ പിന്നൊരു കാര്യം,
പന്ത്രണ്ട് മണിക്ക് മുമ്പ് ആരും ഒന്ന് കഥ തട്ടിയാലും കഥ ഉറക്കരുത്. ചേട്ടൻ തട്ടിയാൽ മാത്രമേ ഞാൻ തുറക്കൂ. ആ ശരി, കഥ ഉറച്ച് സാറ്റിട്ടു. മൈക്ക് വാടകയ്ക്ക് കൊടുക്കുന്ന ഇവിടെയല്ല, അതങ്ങ് ചന്തയില. എന്റെ വിനു, നിനക്ക് മനസ്സിലായില്ലേ? വാസേടിനോ ഇതാ, നീ ചോദിച്ച 1000 രൂപ 1000 രൂപീസ് ഒരിടത്ത് ഇരുന്ന് പഠിപ്പിക്കാൻ. ഞാൻ എന്നും ചേട്ടനോട് നന്ദിയുള്ളവളായിരിക്കും. ഈ നന്ദി കൊണ്ട് എന്ത് പ്രയോജനം? നീ എന്നെ ഒന്ന് ഗവനിക്കുന്നില്ലല്ലോ വിനു. പോയേട്ടാ, ഞാൻ പോയി ചായ ഇട്ടുകൊണ്ട് വരാം. പിന്നെ ചായ മാത്രം പോരാ, കടിക്കാൻ എന്തെങ്കിലും. അത് പിന്നെ എനിക്കറിയില്ലേ. 1000 രൂപ പലിശക്കെടുത്ത് കൊടുത്താൽ എന്താ, ഇതുപോലൊരു കുച്ചുപ്പുടിയെ ജീവിതത്തിൽ കിട്ടും. കിട്ടിയ ദിവസവും ഡാൻസ് പഠിക്കാം. വരണം വരണം. എന്താ നിന്ന് കളഞ്ഞ്? ഇരിക്കണം ഇരിക്കണം. മോളെ ഡാൻസ് പഠിപ്പിക്കാൻ കൊണ്ടുവന്ന ആ കുച്ചുപ്പുടി. സാറിന് വേണമെങ്കിൽ പഠിക്കാം, പക്ഷെ സാറിന്റെ ശരീരപ്രകൃതി യോജിക്കുന്നത് റെക്കാർഡ് ഡാൻസ് ആണ്. അതും വിനോദിന് പഠിപ്പിക്കും. ആളകത്ത് അല്പ ബിസിയാ, ഇപ്പൊ വരും. ഇനിയിപ്പോ ഡാൻസ് പഠിച്ചിട്ട് എന്തോ ചെയ്യാനാ? വേറെ ജോലി ഒന്നും അറിയില്ലേ? അറിയാം, ജോത്സ്യം. കൃത്യസമയത്തിന് ജോത്സ്യന് എത്തി. എന്താ കാര്യം? ഈ വിനോദിനിക്ക് എന്നെ ജീവന എന്നാ ഇനി നീട്ടിക്കൊണ്ട് പോണ്ടല്ലോ എന്ന് ഞാൻ വിചാരിച്ചു. അവളുടെ കഴുത്തിൽ ഒരു താലി കെട്ടിക്കളയാമെന്ന് കരുതി. ഇതിന് ജോത്സ്യൻ എന്നെ ഒന്ന് സഹായിക്കും. ഞാൻ എന്ത് ചെയ്യണം? അതിന് പറ്റിയ ഒരു മുഹൂർത്തം എനിക്ക് കുറിച്ചേരണം. എന്റെ ഭാര്യ നിനക്ക് കല്യാണം കഴിക്കണം അല്ലേടാ? അതിന് ഞാൻ തന്നെ മുഹൂർത്തവും കുറിച്ചേരണം. അയ്യോ, അങ്ങനെ പോയോ? ഇല്ലടി, ഇവിടെ തന്നെ ഉണ്ട്. ഇതിനായിരുന്നു നീ എന്നെ മോർണിംഗ് ഷോക്ക് പറഞ്ഞിട്ടല്ലേ. ടിക്കറ്റ് കിട്ടാഞ്ഞത് എന്റെ വിറ്റ ആനയുടെ ഭാഗ്യം. നീ അതിനെ വിപ്പിച്ചല്ലോ, ഒരു ദ്രോഹി. തലവേദന കൂടുതലുണ്ടോ സുകുമാരി? വേണമെങ്കിൽ ഞാനും ലീവ് എടുത്ത് കൂടെ വരാം. വേണ്ട, ഞാൻ പൊയ്ക്കോളാം. സുകുമാരി, പോകുന്ന വഴിക്ക് ആശുപത്രി കയറിട്ട് പോയാൽ മതി. അവിടെ ഡോക്ടർ സാമൂൽ ഉണ്ടാവും, അദ്ദേഹത്തെ കാണും. ശരി. സുകുമാരി, കൈ പൈസ ഉണ്ടോ? വെച്ചോ, കടമായിട്ട് കരുതിയാ മതി. കൊച്ചുകുട്ടികളെ പോലെ പെരുമാറാതെ, മരുന്ന് വാങ്ങിക്കാനല്ലേ. ഇത് വെച്ചോളൂ. നിങ്ങൾ ഇവിടെ അഡ്മിറ്റ് ആകേണ്ടി വരും ഡോക്ടർ. ടൈഫോയിഡ് ആണോ എന്ന് എനിക്ക് സംശയമുണ്ട്. ഏതായാലും ഫീവർ ഉള്ള നിലയ്ക്ക് അഡ്മിറ്റ് ആകുന്നതാണ് നല്ലത്. അഡ്മിറ്റ് ആകാനുള്ള ചുറ്റുപാടിലല്ല ഞാൻ. ദയവ് ചെയ്ത് എനിക്ക് എന്തെങ്കിലും മരുന്ന് തന്നാൽ ഞാൻ വീട്ടിൽ പോയി കഴിച്ചോളാം. എന്തെങ്കിലും മരുന്നോ? ശരി, എന്തെങ്കിലും മരുന്ന് തരാം, വീട്ടിൽ പോയി കഴിച്ചോളൂ. എന്താ പേര്? സുകുമാരി. പിന്നെ പനി കുറഞ്ഞില്ലെങ്കിൽ ഇങ്ങോട്ട് വരണം. ഓക്കെ. ശരി. എന്തെങ്കിലും മരുന്ന്. എങ്ങനെയുണ്ട് സുമാരി? നല്ല പനിയുണ്ട് പോലെ. അയ്യോ, തീ പോലെ പൊള്ളുന്നല്ലോ. ടൈഫോയിഡ് ആയിരിക്കുമെന്ന് ഡോക്ടർ പറഞ്ഞു. എങ്കിൽ
ഉടനെ ആശുപത്രിയിൽ അഡ്മിറ്റ് ആവണം. ഞാൻ ഹോസ്പിറ്റലിൽ പോയാൽ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ നടക്കും. അതേപറ്റി നീ വിഷമിക്കുന്ന എന്തിനാ? ഞങ്ങളൊക്കെ ഇല്ല ഇവിടെ. ശാലിനി, നീ ഒന്നും പറയണ്ട. നാളെ കാലത്ത് തന്നെ അമ്മ സുകുമാരിയും കൊണ്ട് ആശുപത്രിയിൽ ചെല്ലണം. ജോലി കഴിഞ്ഞാൽ ഉടനെ ഞാൻ അവിടെ എത്താം. വരട്ടെ അമ്മേ. ഞാൻ കുറിച്ചു തന്ന മരുന്ന് കൊടുത്തില്ലേ? എന്താ ഒന്നും ഉണ്ടാത്തത്? മരുന്ന് വാങ്ങിയിട്ട് വാങ്ങിയില്ല. ഇതെന്താ പിള്ളേര് കളിയാണെന്ന് വിചാരിച്ചോ? ശേഖരൻകുട്ടി, ഈ മരുന്നോടെ ഞാൻ വാങ്ങിച്ചുകൊണ്ടുവരും. വേണ്ട ഡോക്ടർ. വേണ്ടെന്നോ? അത് പറയാൻ നിങ്ങളാരാ? എന്റെ രോഗിക്ക് മരുന്ന് നിശ്ചയിക്കേണ്ടത് ഞാനാണ്, നിങ്ങളല്ല. ഡോക്ടർ സാർ ഒന്നും വിചാരിക്കരുത്. ഞങ്ങളുടെ കഷ്ടപ്പാട് കൊണ്ട് മരുന്ന് വാങ്ങിക്കാനും. അമ്മയ്ക്കറിയാമോ, ഇത്തരം കഷ്ടപ്പാടുകൾ ഞാനും കുറെ അനുഭവിച്ചാണ്. താൻ പോയില്ലേ? വേഗം പോയി വാങ്ങിച്ചോണ്ട് വാ. എന്നാലും എന്റെ കല്യാണി, നീ ഇത്ര വേഗം ഇങ്ങോട്ട് പോരണ്ടായിരുന്നു. എന്റെ കാര്യങ്ങളൊക്കെ ആ വടക്കയിൽ തള്ളം നോക്കുന്നുണ്ടല്ലോ. സുകുമാരിക്ക് ഇപ്പൊ ഭേദമുണ്ട്, അവള് നിർബന്ധിച്ചതുകൊണ്ട് ഞാനിങ്ങോട്ട് പോകുന്നത്. കല്യാണി, ടൈഫോയിഡ് ആ രോഗം ആരെങ്കിലും എപ്പോഴും അടുത്തു വേണം. അവിടുത്തെ ഡോക്ടർ ദൈവം പോലത്തെ ഒരു മനുഷ്യനാ. സുകുമാരിയെ രാവകല് നോക്കാൻ നേഴ്സുമാരോട് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. എന്താ നേതാവേ, ഇവിടെയും യൂണിയൻ ഉണ്ടാക്കാൻ വന്നതാണോ? കള്ളന്മാരുടെ മനസ്സിൽ എപ്പോഴും പോലീസിന്റെ വിചാരമാണല്ലോ, അതുപോലെ മാത്തച്ഛന്റെ മനസ്സിൽ എപ്പോഴും യൂണിയന്റെ വിചാരമാണ്. അത് കള, എനിക്കാരെയും പേടിയില്ല. എങ്കിൽ നല്ലത്. ഇവനെ ഞാനൊരു നല്ല പാഠം പഠിപ്പിക്കും, നീ നോക്കിക്കോ. സുകുമാരി ആള് പാതിയായി പോയല്ലോ, അല്ലേ നന്ദ? ഇപ്പോൾ പനി ഒട്ടുമില്ല അല്ലേ? അതെ, പനി ഒട്ടുമില്ല. ടൈഫോയിഡിന്റെ ഒരു ഗുണം സുമാരിക്ക് അറിയാവൂ, രോഗം ഭേദമായതും ആള് തടിക്കാൻ തുടങ്ങും. അതിന് നല്ല ദേഹരക്ഷ ചെയ്യണം, നല്ല ആഹാരം കഴിക്കണം, ടോണിക് കുടിക്കണം. എല്ലാം കഴിക്കുന്നുണ്ടല്ലോ. സുകുമാരിക്ക് പണത്തിന് ബുദ്ധിമുട്ടുണ്ടായിരിക്കും, അതുകൊണ്ട് ദേഹരക്ഷ ചെയ്യാതിരിക്കരുത്. എന്താ വേണ്ടെന്ന് വെച്ചാൽ ചോദിച്ചോളൂ. വേണ്ട സാർ. അല്ല, വേണ്ടി വന്നാൽ ചോദിക്കണമെന്നാണ് ഞാൻ പറഞ്ഞത്. എടോ നന്ദ, സുകുമാരിയുടെ എല്ലാ കാര്യങ്ങളും ഭംഗിയായി നടക്കണം, ഒന്നിനും ഒരു കുറവ് വരുത്തരുത്. എന്താണ് ആവശ്യമെന്ന് വെച്ചാൽ എന്നോട് പറയണം, എന്നാ ഞാൻ ഇറങ്ങട്ടെ. വാ സാർ, വയ്ക്കോളൂ, ഞാൻ കുറച്ച് കഴിഞ്ഞ വരാം. ഓഹോ ഹോ ഹോ ഹോ, എന്നാ താൻ പിന്നെ വന്നോ? എന്തിനാ നന്ദ ഇയാളെയും കൂട്ടി കൊണ്ടുവന്നത്? ഒന്നുമില്ലെന്നേ, അദ്ദേഹം നമ്മുടെ മാനേജറല്ലേ, സുമാരി ഒന്ന് കാണണമെന്ന് പറഞ്ഞു. എനിക്ക് അയാളെ ഇഷ്ടമില്ലെന്ന് അറിഞ്ഞൂടെ? ആ സുമാരിക്ക് ഇഷ്ടമല്ലെങ്കിൽ ഞാൻ ഇനി അയാളെ കൂട്ടിയിട്ട് വരുന്നില്ല. പോരെ. ഹൗ ഈസ് മൈ പേഷ്യന്റ് ടുഡേ? വിസിറ്റേഴ്സ് ടൈം കഴിഞ്ഞല്ലോ. ഞാൻ സുമാരിയുടെ ആരായിരുന്നാലും ഇവിടെ ചില നിയമങ്ങളൊക്കെ ഉണ്ട്. സോറി. നല്ല ഇംപ്രൂവ്മെന്റ് ഉണ്ട്. അപ്പോ എനിക്ക് വീട്ടിൽ പോകാമല്ലോ? വീട്ടിൽ പോകാനുള്ള ധൃതി എന്റെ ശല്യം ഒഴിവാക്കാനായിരിക്കും അല്ലേ? അയ്യോ, അങ്ങനൊന്നും പറയരുത് ഡോക്ടർ. ഞാൻ ചുമ്മാ തമാശ പറഞ്ഞാൽ, വീട്ടിൽ പോകാനാകുമ്പോഴേ ഞാൻ അറിയിക്കാം. ഓക്കെ.
അമ്മേണ്ടി വീട് വരെ പോയിരിക്കുക. നിനക്ക് ഞാനൊരു സാധനം കൊണ്ടുവന്നിട്ടുണ്ട്. എന്താണിത്? എന്നാ തുറന്നു നോക്ക്. ആ ഹോസ്പിറ്റൽ രോഗികളെ കാണാൻ വരുന്നവരെ ഓറഞ്ചോ ഹോർലിക്സോ ഒക്കെ കൊണ്ടുവരും. ഇത് ദേ തോക്കി കയറി വെടിവെക്കരുത്. ഇതൊരു സമ്മാനമാണ്, എന്റെ വകയല്ല കേട്ടോ. നമ്മുടെ മുതലാളിയുടെ മോൻ ഇന്ന് കടയിൽ വന്നു. സ്ത്രീകൾക്കെല്ലാം ഓരോ സാരി സമ്മാനം, പുരുഷന്മാർക്കെല്ലാം ഷർട്ടിനും പാന്റിനും തുണി. മുതലാളിയുടെ മകനോ? അതെ, ഇന്നു മുതൽ അദ്ദേഹമാണ് ബിസിനസ് കാര്യങ്ങളെല്ലാം നോക്കുന്നത്. അതിന്റെ സന്തോഷത്തിനാണ് ഇങ്ങനൊരു സമ്മാനം തന്നത്. പിന്നെ അദ്ദേഹത്തെ കാണാൻ എന്ത് രസമാണെന്നോ. നല്ല സുന്ദരൻ, നല്ല സ്വഭാവം. കൂട്ടുകാരി എന്താ തട്ടിവിടുന്നത്? ഒന്നുമില്ല ഡോക്ടർ. ആ സുകുമാരിക്ക് ഒരു സന്തോഷ വാർത്ത. രണ്ടു ദിവസത്തിനകം വീട്ടിൽ പോകാം. ഡോക്ടർ എനിക്ക് വേണ്ടി ഒരുപാട് ബുദ്ധിമുട്ടി. വളരെ നന്ദി ഡോക്ടർ. മനുഷ്യൻ മനുഷ്യനോട് നന്ദി പറയരുത്. നന്ദി പറയുന്നെങ്കിൽ അത് ദൈവത്തിനോടായിരിക്കണം. ദൈവത്തെ നമ്മൾ ആരും കണ്ടിട്ടില്ലല്ലോ, അതുകൊണ്ടാ ഡോക്ടറോട് പറഞ്ഞത്. സുകുമാരി എത്ര വരെ പഠിച്ചു? ബി എ പാസ്സായി. ഓഹോ, ഞാൻ വിചാരിച്ചു ബി എ ബി എൽ ആയിരിക്കുമെന്ന്. ഉരുളയ്ക്ക് ഉപ്പേരി ഉരയാണല്ലോ മറുപടി പറയുന്നത്. അതെ, എന്ത് ചെയ്യുന്നു? ഒരു ജൗളിക്കടയിൽ സെയിൽസ് ഗേൾ ആണ്. സെയിൽസ് ഗേൾ ആകാൻ ബി എ ബിരുദമൊന്നും വേണ്ടല്ലോ. വേറെ ജോലി കിട്ടിയില്ല സാർ. ഞാൻ ശ്രമിക്കാം. കുറച്ചു ദിവസത്തെ പരിചയമേ എനിക്ക് സുകുമാരിയുമായുള്ളൂ. എങ്കിലും എനിക്ക് സുകുമാരി വളരെ ഇഷ്ടമായി. ആശുപത്രി വിട്ടാലും സുകുമാരി ഇങ്ങോട്ടൊക്കെ വരണം കേട്ടോ. എന്താണോ ഇത്? ഏത്? ആ ഡോക്ടർ പറഞ്ഞത് പുതിയൊരു പ്രേമത്തിന്റെ തുടക്കം കുറ്റമാണോ ഇത്? അയ്യോ, ഡോക്ടറെ പറ്റി അങ്ങനെയൊന്നും പറയല്ലേ. പെണ്ണിന്റെ ഒരു ഭാഗ്യം നോക്കണേ. ഒരു വിശ്വനാഥൻ, ഒരു നന്ദകുമാർ, ആ ഇപ്പൊ ഏതാ ഒരു ഡോക്ടർ സാമൂൽ. എന്താ ഡോക്ടർ സാമൂലിന് എന്ത് പറ്റി? ഒന്നുമില്ല, സുകുമാരിയെ ഡിസ്ചാർജ് ചെയ്യാമെന്ന് ഡോക്ടർ പറയായിരുന്നു. വെരി ഗുഡ്. പക്ഷേ സുകുമാരിക്ക് ഇവിടുന്ന് പോവാൻ ഇഷ്ടമില്ല. അതെന്താ? ഈ ചുറ്റുപാട് ഇയാൾക്ക് വളരെ ഇഷ്ടമായി. ഒന്ന് മിണ്ടാതിരി. അത് കൊള്ളാം. ആശുപത്രി ഇഷ്ടപ്പെടുന്ന രോഗിയെ കുറിച്ച് ഞാൻ ആദ്യം കേൾക്കുക. അത് പോട്ടെ, ഇത് തരാനാ ഞാൻ വന്നത്. എന്താ ഇത്? 300 രൂപ. ഈ ഷാലിനെ അടക്കമുള്ള തൊഴിലാളികളിൽ നിന്ന് പിരിച്ചുണ്ടാക്കിയതാ. ഞങ്ങളുടെ വക ഒരു ചെറിയ സംഭാവന. ഇത് വേണ്ടായിരുന്നു. എനിക്ക് വേണ്ടി മറ്റുള്ളവർ ബുദ്ധിമുട്ടിച്ചത് ശരിയായില്ല. രോഗം ആർക്കും വരാം. ഇതുപോലൊരു വിഷമഘട്ടം ഞങ്ങളിലാർക്കെങ്കിലും വരുമ്പോ സുകുമാരിയും സഹായിക്കും. അത്ര തന്നെ. എന്നാലും സുകുമാരി ഒന്നും പറയണ്ട. ഞാൻ പോകുന്നു, വേറെ കുറച്ച് അത്യാവശ്യ ജോലിയുണ്ട്. ഒരു ചെറിയ സംശയം. എന്തടി? നിന്റെ കാമുകന്മാരുടെ ക്യൂവിൽ തോമസ് കുട്ടി ഉണ്ടോ? പൂടി. അല്ല, സംശയം കൊണ്ട് ചോദിച്ചു പോയതാ. ഇട്ടതും പോരാ, ഇനി വഴക്കുള്ള പരിപാടിയാ. യാതൊരു വഴക്കുമില്ല. സൈക്കിളിന്റെ ഹാൻഡിൽ വളഞ്ഞു പോയി. അതിന് റിപ്പയർ ചെയ്യാൻ 100 രൂപയാവും. തന്നിട്ട് പോയാ മതി. 100 രൂപ തികയത്തില്ലല്ലോ. 99 ആയാലോ? തികയത്തില്ല അല്ലേ? എന്നാ ഞങ്ങൾ തികച്ചു തരാം. ഇപ്പൊ പകരത്തിന് പകരമായില്ലേ? ഇനി ഞാൻ പോട്ടെ. Oh, God.
അച്ഛനെ തനിച്ചാക്കിയിട്ട് ഞാൻ പോയത് കൊണ്ടാണോ? അല്ല മോളെ, അല്ല മോള് വന്നില്ലേ ആ സന്തോഷം കൊണ്ട്. അച്ഛൻ കരയരുത്. കണ്ടോ, ഇപ്പൊ മോളാണല്ലോ കരയുന്നത്. മോളെ ഞാൻ പോയി കാപ്പില്ല. ചേച്ചി വടക്കയിലെ മാവിലുണ്ടായതാ ആദ്യത്തെ മാങ്ങ, ഇത് ഞാൻ ചേച്ചിക്കായിട്ട് എടുത്തു വെച്ചതാ, നല്ലോണം പഴുത്ത്. ആഴ്ചയെ അയക്കണം. പിന്നെ ആ പുതിയ ഡിസൈൻ സാരികളുടെ കാര്യം മറക്കരുത്. ഓക്കെ, താങ്ക് യു. സുകുമാരി വല്ലാതെ ക്ഷീണിച്ചു പോയല്ലോ. എല്ലാവരും പറയുന്നത് ഞാൻ മണ്ണം വെച്ചിട്ടുണ്ടെന്നാ. എല്ലാവരും? ആരാണ് ഈ എല്ലാവരും? അതെ, അവർക്ക് നിന്നോട് സ്നേഹമില്ലാത്തോണ്ടാ. ഞാൻ വന്നത് അസമയത്തായിപ്പോയി അല്ലേ മാത്തച്ചായ? സൈലം, ഞാൻ സുകുമാരിയോട് പറയുമായിരുന്നു, മക്കൾ എത്ര വണ്ണിച്ചാലും അച്ഛനമ്മമാരെന്താ പറയാ, അയ്യോ ക്ഷീണിച്ചു പോയെന്ന്. അതെന്തുകൊണ്ടാ? സ്നേഹമുള്ളതുകൊണ്ട് അല്ലേ? പിന്നല്ലാതെ? മാത്തച്ചായൻ പറയുന്നത് ശരിയാ, സുകുമാരിയുടെ അച്ഛനാകാൻ പ്രായമുണ്ടല്ലോ മാത്തച്ചായന്. സൈലം, അത് നീ എനിക്കിട്ടൊന്ന് വെച്ചതാണല്ലോ. എനിക്ക് അത്രയും പ്രായം ഉണ്ടോ? ഉണ്ടോ സുകുമാരി? എനിക്കറിഞ്ഞൂടാ, ഞാനൊന്ന് ഒപ്പിട്ടോട്ടെ. എന്തിനാ ഇത്ര പെട്ടെന്ന് ജോലിയിൽ പ്രവേശിക്കുന്നത്? രണ്ടു മൂന്ന് ദിവസം കൂടെ റെസ്റ്റ് എടുത്തിട്ട് പ്രവേശിച്ചാൽ പോരെ. വേണ്ട സാർ, മാത്തച്ചായ ഞാൻ ഒപ്പിട്ടിട്ട് പോയിക്കോളാം. ഇന്നെന്താ സൈല പതിവില് നേരത്തെ? കണ്ടോ സുകുമാരി, ഞാൻ കറക്റ്റ് സമയത്ത് വന്നാലും മാത്തച്ചായൻ ഇങ്ങനെ തന്നെ പറയും. ആ പിന്നെ ഞാൻ പറഞ്ഞ ജോലിയുടെ കാര്യം അനിയന്റെ കാര്യമല്ലേ, അടുത്ത ആഴ്ച ശരിയാക്കാം. തീർച്ചയാണല്ലോ. പിന്നല്ലാതെ സൈലയ്ക്ക് അറിഞ്ഞൂടെ എന്നെ സ്നേഹിക്കുന്നവരെ ഞാനും സ്നേഹിക്കുമെന്ന്. സമാധാനമായി പോയിക്കോളൂ, അടുത്ത ആഴ്ച ജോലി റെഡി. ശരി. സൈല കുറെ നാളായി അവളുടെ അനിയന്റെ ജോലിക്കാര്യം പറയുന്നു. സാധിച്ചു കൊടുക്കാതിരിക്കാൻ ഒക്കൂ. സൈല നല്ലവളാ, സ്നേഹമുള്ളവളാ. സ്നേഹമുള്ളവർക്ക് വേണ്ടി ഞാൻ എന്തു ചെയ്യും? അതാണ് മാത്തച്ചൻ. എടുത്തോ, ഒപ്പിട്ടോ, ഒപ്പിട്ടോ. ഞാൻ പോകുന്നു. നീ എന്താടി മാത്തച്ഛന്റെ മുറിന്ന് വരെ ഇത്രയും താമസിച്ചത്? ഒപ്പിടാനെ രേഷ ഒന്ന് തരണ്ടേ, ഇനിയും രണ്ടു ദിവസം കൂടി ലീവ് എടുത്തോളാനാ പറയുന്നത്. സുകുമാരി എന്തായാലും ഇനി കുറച്ചുകാലത്തേക്ക് റെസ്റ്റ് എടുക്കണം കേട്ടോ. സുകുമാരി, മാത്തച്ഛൻ അവധിക്കാലത്തെ ശമ്പളത്തെ പറ്റി ഒന്നും പറഞ്ഞില്ലേ? ഇല്ല. നമ്മുടെ യൂണിയന്റെ ഡിമാൻഡുകളിൽ ഒന്നാണത്, അവധിക്കാലത്തെ ശമ്പളം അനുവദിക്കുക. സുകുമാരി പെർമനന്റ് ആയിട്ടില്ലാത്തത് കൊണ്ട് പകുതി ശമ്പളം എങ്കിലും കിട്ടേണ്ടതാണ്. തോമസൂട്ടി, നിങ്ങൾ ഈ യൂണിയന്റെ പേരും പറഞ്ഞ് ഭീഷണിപ്പെടുത്തുന്നതുകൊണ്ടാണ് മാത്തച്ഛൻ അത് അനുവദിക്കാത്തത്. അവകാശങ്ങൾ ചോദിക്കുന്നത് ഭീഷണിപ്പെടുത്തലാണോ? പുതിയ മുതലാളി നമ്മുടെ ഡിമാൻഡുകൾ അംഗീകരിക്കാമെന്ന് പറഞ്ഞിട്ടും മാത്തച്ഛൻ കൂട്ടാക്കുന്നില്ലല്ലോ. അതെ, മാത്തച്ഛനോടെ ചോദിക്കേണ്ട പോലെ ചോദിക്കണം. അങ്ങനെ ചോദിക്കേണ്ട രീതി എനിക്കറിഞ്ഞൂടെ. ഒരുപക്ഷെ നന്ദന അറിയാമായിരിക്കാം, നന്ദം പഠിച്ച സ്കൂളിലല്ലോ ഞാൻ പഠിച്ചത്. എന്റെ കാര്യത്തിൽ ചൊല്ലി നിങ്ങൾ വഴക്ക് പിടിക്കണ്ട. വഴക്കിടുകയല്ല സുകുമാരി, ഇത് സുകുമാരിയുടെ മാത്രം പ്രശ്നമല്ല, അതുകൊണ്ട് പറഞ്ഞത്. ഇവന്റെ ഈ പോക്കുണ്ടല്ലോ, അത് നമ്മുടെ ഒന്നും ഗുണത്തിനല്ല. Thank you.
അമ്മേ മഴ പെയ്യുന്നു. അയ്യോ അച്ഛൻ. മുഴുവൻ ചോരുന്നല്ല. മോളെ കട്ടിലൊന്ന് പിടിച്ച് അങ്ങോട്ട് മാറ്റിയിടാം. ഈ മഴക്കാലം എങ്ങനെ കഴിച്ചുവിട്ടുവെന്ന് ദൈവം നമ്പരാന് മാത്രമേ അറിയാവൂ. നീ വിഷമിക്കാതെ കല്യാണി. നീ മോനെ പോയി നോക്ക്. മോളെ നീയും കൂടെ ചെല്ലവും സഹായിച്ചു കൊടുക്കില്ല. പുതിയ ബുക്ക് വാങ്ങി ചേച്ചില്ല എന്ത് തരാം. പുതിയ ബുക്ക് കുറെ വാങ്ങും മോനെ. തീർച്ചയായും ചേച്ചി വാങ്ങിത്തരാം. നന്ദനെ പിന്നെ ഇങ്ങോട്ട് കണ്ടില്ലല്ലോ. അമ്മ എന്തിനാ ഇപ്പൊ നന്ദനെ അന്വേഷിക്കുന്നത്? നന്ദകുമാരനെ പോലെ ഒരാണ് ഈ വീട്ടിലുണ്ടായിരുന്നെങ്കിൽ ഇങ്ങനെ നനഞ്ഞു വിളിച്ച് കഴിയേണ്ടി വരില്ലായിരുന്നു. നിന്റെയും അവന്റെയും ശമ്പളം കൊണ്ട് നമുക്ക് കഷ്ടപ്പാട് കൂടാതെ ജീവിക്കായിരുന്നു. നന്ദന്റെ ശമ്പളം ഇവിടെ തന്നെ കൊണ്ടുവരുമെന്ന് അമ്മയ്ക്ക് എന്താ ഉറപ്പ്? അവൻ സ്നേഹമുള്ളവന്. നീ ദുർമുഖം കാണിച്ചിരിക്കും. അല്ലെങ്കിൽ വരാമെന്ന് പറഞ്ഞു പോയിട്ട് പിന്നെ വരാതിരിക്കോ? ദേവി ഇത് അമ്മയൊന്നും മിണ്ടാതിരിക്കോ? ഞാൻ പറയേണ്ടത് പറഞ്ഞു. ഇനി നിന്റെ ഇഷ്ടം. എന്റെ ഗുരുവായൂരപ്പ, ഈ ജീവിതഭാരം ചുമക്കാൻ എന്റെ തോളുകൾക്ക് ശക്തിയില്ല. ഇന്ന് ഞാൻ ഈ ചോരുന്ന മഴത്തുള്ളികൾക്ക് സമമാണ്. സമ്പാദിച്ചെല്ലാം അമ്മ കടമായിട്ട് വാങ്ങിച്ചിരിക്കുക. ഒരു ബിസിനസ് തുടങ്ങാൻ രണ്ടു മാസം കഴിഞ്ഞ് തിരിച്ചു കിട്ടത്തുള്ളു. പോട്ടെ, സാരമില്ല. അങ്ങനെ പറഞ്ഞാ പറ്റില്ലല്ലോ. ആവശ്യം നടക്കണ്ടേ? വരൂ, വഴി ഉണ്ടാക്കാം. എന്താ വഴി പറയാം? സാർ, എന്താ സാർ ഇങ്ങനെ നോക്കുന്നത്? എടോ നന്ദ, സത്യത്തിൽ എനിക്ക് തന്നോട് അസൂയ തോന്നുന്നു. താൻ ഭാഗ്യവാനാണ്. സാറിന് എപ്പോഴും തമാശയുള്ളൂ. ഞങ്ങളൊരു കാര്യം പറയാൻ വന്നതാ. മനസ്സിലായി, മനസ്സിലായടോ. നിങ്ങളുടെ കല്യാണക്കാര്യമല്ലേ, ഉറപ്പിച്ചോ. അത് സാർ അറിയാതെ ചെയ്യുമോ? അതല്ല കാര്യം. അത് കൊള്ളാം. പിന്നെ നീ എപ്പോഴാന്നടോ? മഴക്കാലം വരുന്നു, ഈ സീസൺ കളയണ്ട. അതിനൊക്കെ ഒരു സൗകര്യം വേണ്ട സാർ. ഞാനിപ്പോ വന്നിരിക്കുന്നത് സുകുമാരിക്ക് വേണ്ടി ഒരു ശുപാർശയായിട്ടാണ്. സുകുമാരിക്കോ? എന്നതാ കാര്യം? ഒരു 300 രൂപ അത്യാവശ്യമായി വേണമായിരുന്നു. സാർ, തുക ഞാൻ മാസാമാസം അടച്ചു വീട്ടിക്കൊള്ളാം. സുകുമാരി എന്നാത്തിനാ ഈ നിസ്സാരമായ 300 രൂപയ്ക്ക് വേണ്ടി ബുദ്ധിമുട്ടുന്നത്? അതിനേക്കാൾ വലിയ തുക കിട്ടാനുള്ള വഴിയുണ്ട്. കടമായിട്ടല്ല, പ്രതിഫലമായിട്ട്. എന്താണ് സാർ? തനിക്ക് അറിഞ്ഞിട്ടില്ല കാര്യം. കാര്യം ഞാൻ സുകുമാരിയോട് പറഞ്ഞോളാം. താൻ പൊക്കോ. ശരി സാർ. അല്ല സുകുമാരി, ദേഷ്യം വരാതിരിക്കുമോ? നമ്മൾ തമ്മിലുള്ള ഇടപാട് അവൻ അറിയണം പോലും. അവൻ നിന്നെ കല്യാണം കഴിക്കുന്നു എന്ന് വെച്ച് ഇങ്ങനെ ഒരു അധികാരമുണ്ടോ? സാറേ, കാര്യം പറയണം. സുകുമാരി മനസ്സ് വെച്ചാൽ 1000-നോ 1500-നോ ഇടയ്ക്കുള്ള ഒരു തുക ഞാൻ തരപ്പെടുത്തി തരാം. അല്ലെങ്കിൽ 1500 എന്ന് വെച്ചോ. എന്താ സാർ, ഇതുവരെ കാര്യം എന്താണെന്ന് പറഞ്ഞില്ലല്ലോ. സുകുമാരിക്ക് ഒട്ടും ബുദ്ധിമുട്ടില്ലാത്തതാ. ഞങ്ങളുടെ വക ഒരു പുതിയ അഡ്വർടൈസ്മെന്റ് ഫിലിം നിർമ്മിക്കാൻ ഞാൻ പ്ലാൻ ഇട്ടുണ്ട്. നമ്മുടെ പുതിയ ബ്രേസിയേഴ്സിനെ പറ്റിയുള്ള ഫിലിമാണ്. നമുക്ക് ആലപ്പുഴയോളം ഒന്ന് പോയി ഷൂട്ട് ചെയ്തിട്ട് വരാം. ഒരു ദിവസം എനക്കേടേ ഉള്ളൂ.
സുകുമാരി ഈ പടത്തിലൊന്ന് മുഖം കാണിച്ചാൽ മതി പിന്നെ പ്രൊഡ്യൂസർമാര് സുകുമാരിക്ക് വേണ്ടി ക്യൂ നിൽക്കും ഞാൻ ഗ്യാരണ്ടി തരാം എനിക്ക് വേണ്ടെന്ന് പറഞ്ഞില്ലേ സുകുമാരിക്ക് ഞാൻ ആരാണെന്ന് ഇതുവരെ മനസ്സിലായിട്ടില്ലെന്ന് തോന്നുമല്ലോ ഞാനൊന്ന് വിരൽ ഞൊടിച്ചാൽ മതി നൂറുകണക്കിന് പെൺകുട്ടികൾ ഈ മാത്തച്ഛന് മുമ്പിലെത്തും അല്ലെങ്കിൽ തന്നെ ശൈല ഉമ്മന് ഇതിലൊരു കണ്ണുണ്ട് അവൾ അറിയാതെ നമുക്ക് കാര്യം നടത്തണം ശൈലയെ തന്നെ വിളിച്ചാൽ മതി ഛേ അവക്ക് ഫിഗർ പോരല്ലോ അല്ലെങ്കിൽ തന്നെ സുകുമാരി എവിടെ ശൈല എവിടെ ഞാൻ പോകുന്നു സാർ സുകുമാരി ഒന്നുകൂടി ആലോചിക്കും ഇതിൽ ആലോചിക്കാനൊന്നുമില്ല സാർ വേറെ ആളെ നോക്കും മാത്തച്ഛന്റെ മുമ്പിലേക്ക് എന്നെ കൊണ്ടുപോകരുത് സഹിക്കാവുന്ന അത്രയും ഞാൻ സഹിച്ചു മാത്തച്ഛന്റെ സ്വഭാവം അതല്ലേ അയാളുടെ വായിക്ക് ഒരു ലൈസൻസും ഇല്ല നമ്മൾ കണ്ടില്ല കേട്ടില്ല എന്ന് വിചാരിക്കാനല്ലേ ഉള്ളൂ മാത്തച്ഛൻ ഒരു പ്രപ്പോസൽ പറഞ്ഞു അത് വേണ്ടെങ്കിൽ വേണ്ട ആലപ്പുഴയിലെ ഷൂട്ടിങ്ങിന് അയാളോടൊപ്പം പോകാൻ എന്നെ ക്ഷണിച്ചില്ലേ അതിന്റെ അർത്ഥം എന്താണ് അയാൾ എന്നെ പറ്റി എന്ത് ധരിച്ചു ആയിരം രൂപയ്ക്ക് വേണ്ടി സുമാരി എന്റെ ഭാര്യയാകാൻ പോകുന്ന പെൺകുട്ടിയോട് മാത്തച്ഛൻ ഒരിക്കലും അപമര്യാദ പെരുമാറില്ല അതെനിക്ക് ഉറപ്പുണ്ട് ഷൂട്ടിങ്ങിന് പോകുന്നെങ്കിൽ തന്നെ സുമാരിയെ മാത്തച്ഛനോടൊപ്പം ഞാൻ തടിച്ചുവിടും ഞാനും കൂടെ വരില്ലേ നന്ദനെന്നല്ല ദൈവം കൂടെ വന്നാലും ഞാൻ മാത്തച്ഛനോടൊപ്പം ഷൂട്ടിങ്ങിന് പോവില്ല ശരി ഇനി ദൈവം വിചാരിച്ചാൽ പോലും മാത്തച്ഛനും സുമാരിയും തമ്മിൽ പരസ്പര വിശ്വാസത്തോടെ കഴിയുമെന്ന് എനിക്ക് തോന്നുന്നില്ല ഇതിന് ഒറ്റ പോംവഴിയേ ഉള്ളൂ സുമാരി മറ്റൊരു ജോലി സമ്പാദിക്കാം നന്ദൻ തമാശ പറയുകയാണോ അല്ല കുറെ നാളായി ഞാൻ ഇക്കാര്യത്തെ പറ്റി ആലോചിക്കായിരുന്നു ഇവിടുത്തേക്കാൾ ഇരട്ടി ശമ്പളമുള്ള ഒരു ജോലി ഞാൻ തിരുവനന്തപുരത്ത് വാങ്ങിച്ചുതരാം സുകുമാരി ഗ്രാജുവേറ്റ് ആയതുകൊണ്ട് പ്രൊമോഷനും സാധ്യതയുണ്ട് പറയൂ ഒരുക്കമാണോ സുകുമാരി എന്താ ഒന്നും പറയാത്തത് ശരി എനിക്ക് സമ്മതമാണ് ജോലി കിട്ടിയാൽ തിരുവനന്തപുരത്ത് താമസിക്കണം സാധിക്കൂ എവിടെയായാലും മാനമുള്ളൊരു ജോലി വേണം നന്ദൻ ആ ജോലി എനിക്ക് വാങ്ങിച്ചു തരൂ ഇതാ അപേക്ഷ ഫോറം സദേൺ ഫിനാൻഷ്യൽ എന്റർപ്രൈസസിന്റെയാണ് ഈ കമ്പനിയിലെ മാനേജർ എന്റെ കസിനാണ് സുകുമാരി ഫില്ലപ്പ് ചെയ്താൽ മതി ബാക്കി ആരും ഞാൻ ഏറ്റു ശരി ഞാൻ ഫില്ലപ്പ് ചെയ്തോളാം ഇപ്പൊ തന്നെ ചെയ്യുന്നേ ഒരു കവറിംഗ് ലെറ്ററോട് കൂടി ഞാൻ അയച്ചോളാം എന്താ ലക്ഷ്മി അത്ര ആലോചിക്കാനിരിക്കുന്നത് ഞാൻ എന്ത് പ്രയാസപ്പെട്ട മാത്തച്ഛനോട് പറയാൻ സമ്മതിപ്പിച്ചെന്നറിയോ ഇതൊരു അഡ്വൈസ് ഫിലിം അല്ലേ പരസ്യ ചിത്രം എന്നാലും വാസു ആ ലക്ഷ്മി മേനി ഒന്നും പറയണ്ട അന്ന് കടയിൽ നിന്ന് തുണി വാങ്ങിച്ച വകയിൽ 500 രൂപ കൊടുക്കാനുള്ളത് ഞാൻ മാത്തച്ഛനോട് പറഞ്ഞ ഒരു പരുവത്തിൽ അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ് അവളുടെ കല്യാണം നിശ്ചയിച്ചിരിക്കുന്ന സ്ഥിതിക്ക് കല്യാണം സിനിമയിൽ അഭിനയിക്കുന്നതിനേക്കാൾ വലുതാണോ ശർമ്മി കല്യാണം അതെ അമ്മേ എനിക്ക് സിനിമയിൽ അഭിനയിക്കാൻ വലിയ ആഗ്രഹമാണ് അങ്ങനെ പറമോളെ ആ ഞങ്ങളുടെ കടയിലെ ജോർജറ്റ് ഷിഫോൺ അമേരിക്കൻ ജോർജറ്റ് ഉളി ഉളി ഓയിൽ എന്നീ സാരികൾ ഉടുത്തോണ്ട് എങ്ങനെ നിന്നാ മതി ഷർമി ബാക്കി കാര്യം മാത്തച്ഛൻ നോക്കിക്കോളൂ ഇപ്പൊ അവളുടെ സമയം എങ്ങനെയുണ്ടെന്ന് നോക്കിക്കാൻ ഞാൻ ആളെ വരാൻ പറഞ്ഞിട്ടുണ്ട് അതിനുശേഷം തീരുമാനിച്ച പോരെ ഷർമിയുടെ സമയം തെളിഞ്ഞു കഴിഞ്ഞു ലക്ഷ്മി അമ്മേ മാത്തച്ഛൻ പുളിങ്കൊമ്പ ആള് വന്നല്ലോ ഈ ജോലി തീർച്ചയായിട്ടും സുമരി കിട്ടും എന്താ ആലോചിക്കുന്നത് എനിക്ക് ബന്ധുക്കൾ ആരുമില്ലല്ലോ കൂടെ വരാൻ ഭാസ്കരനാണെങ്കിൽ കൊച്ചു പയ്യൻ ഇതാണോ വലിയ ആനക്കാര്യം ഞാൻ കൂടെ വരില്ലേ കാലത്ത് 9 മണിക്കാണ് ഇന്റർവ്യൂ അതിന് പുലർച്ചയ്ക്ക് തന്നെ പുറപ്പെടണമല്ലോ ഇത് നല്ല കഥ നീണ്ട 5 മണിക്കൂർ ബസ് യാത്ര കഴിഞ്ഞ് മുഷ്ഞ്ഞ വേഷത്തിലാണ് ഇന്റർവ്യൂ ഹാജരാകുന്നത് വഴി വെച്ച് ബസ് ബ്രേക്ക് ഡൗൺ ആയല്ലോ അതൊന്നും പറ്റില്ല തലേ ദിവസം രാത്രി തന്നെ അവിടെ എത്തണം എന്നിട്ട് എവിടെ താമസിക്കും ഹോട്ടലിൽ ഹോട്ടലിലോ അത് വേണ്ടെന്നല്ല ഹോട്ടൽ മുറി നമ്മൾ എങ്ങനെ ഒന്നിച്ചു കഴിയുമെന്ന് ഓർത്തായിരിക്കും സുകുമാരിക്ക് എന്നെ വിശ്വാസമില്ലെന്നർത്ഥം വിശ്വാസത്തിന്റെ പ്രശ്നമല്ല പക്ഷേ വിവാഹത്തിന് മുൻപ് അങ്ങനെ ഒന്നിച്ച് താമസിക്കുന്നത് എനിക്കിഷ്ടമല്ല ചേടാ ഒന്നിച്ച് താമസിക്കണ്ട നമുക്ക് വെവ്വേറെ മുറികളിൽ താമസിക്കാം ഹോട്ടലിൽ ആകെ ഒരു മുറിയേ ഉള്ളോ ഏതായാലും അത് വേണ്ട അത് എന്തോ എനിക്ക് പിടിക്കുന്നില്ല അങ്ങനെ പിടിക്കാതെ വന്നാലേ ജോലി കിട്ടത്തില്ല അത്ര തന്നെ ഹോട്ടലിൽ താമസിച്ചാലേ ഈ ജോലി കിട്ടത്തുള്ളെങ്കിൽ എനിക്കത് വേണ്ട ഞാൻ ഇങ്ങനെ തന്നെ കഴിഞ്ഞോളാം ഒരു കണക്കെ അത് ശരിയാ സുകുമാരിയുടെ വാശി കൊണ്ട് ജോലി നഷ്ടമുണ്ട് വഴിയുണ്ട് ഈ ജോലി വാങ്ങിച്ചു തരാമെന്ന് പറഞ്ഞ എന്റെ കസിനുണ്ടല്ലോ അവൻ ഫാമിലിയോടൊപ്പം അവിടെ താമസിക്കുന്നു നമുക്ക് അവിടെ കഴിയാം അവന്റെ ഭാര്യ നല്ലൊരു സ്ത്രീയാ ഇനിയും വല്ല പോലീസ് സംരക്ഷണം ഏർപ്പെടുത്തണോ ശരി അറിയാവുന്ന വീട്ടുകാരല്ലേ
ഞാൻ അവിടെ താമസിച്ചോളാം. അങ്ങനെ ഒടുവിൽ തിരുവനന്തപുരം കഴിഞ്ഞല്ലോ. ശരി, ഞാൻ ഒരു കാര്യം ചെയ്യാം, ഇപ്പൊ തന്നെ ഒന്ന് രണ്ട് ടിക്കറ്റ് ബുക്ക് ചെയ്യാം. സുമാരി, എന്താ നന്ദകുമാറുമായിട്ടൊരു കൂടിയാലോചന? ഏയ്, ഒന്നുമില്ല. ഏതോ ഒരു ദീർഘയാത്രക്ക് പരിപാടി ഉണ്ടല്ലേ. തോമസ് കുട്ടിക്ക് എങ്ങനെ അറിയാം? സുകുമാരി എന്നിൽ നിന്ന് ഒന്നും ഒളിച്ചു വെക്കണ്ട. നിങ്ങൾ തമ്മിൽ എന്തോ ഗൗരവമുള്ള പ്രശ്നം ചർച്ച ചെയ്യുന്നത് കണ്ടു. സുകുമാരിയെ സംബന്ധിക്കുന്നതായതുകൊണ്ട് മാത്രം ഞാൻ മനഃപൂർവ്വം എല്ലാം ഒളിഞ്ഞെന്ന് കേട്ടു. ഇങ്ങനെ ഒളിഞ്ഞെന്ന് കേൾക്കുന്നത് ശരിയാണോ തോമസ് കുട്ടി? ഒട്ടും സംശയിക്കണ്ട, ശരിയാണ്. അത് ഇപ്പൊ മനസ്സിലായില്ലെങ്കിൽ പിന്നീട് മനസ്സിലായിക്കൊള്ളു. അവിവേകം ഒന്നും കാട്ടരുത്. ഒരു നിമിഷ നേരത്തെ അശ്രദ്ധ മതി, സ്ത്രീകൾക്കെല്ലാം നഷ്ടപ്പെടാം. സുകുമാരി നന്ദനുമായിട്ടൊരു രാത്രി ചിലവഴിക്കാനല്ലേ പോകാനൊരുങ്ങുന്നത്? എന്നാരി പറഞ്ഞു? ഞാൻ അത്ര മതിയൊന്നുമല്ല. നന്ദന്റെ കസിന്റെ വീട്ടിൽ ഒരു കുടുംബത്തിലാണ് ഞാൻ താമസിക്കാൻ പോകുന്നത്. എന്റെ കുട്ടി, നീ ബുദ്ധിമതി തന്നെ, മടയല്ല, സമ്മതിച്ചു. പക്ഷേ ഒരു കാര്യം നീ ഓർമ്മിച്ചു, നന്ദകുമാറുമായി തിരുവനന്തപുരത്ത് ചെല്ലുമ്പോ അങ്ങനെ ഒരു വീടും കുടുംബവും അവിടെ കണ്ടില്ലെങ്കിലോ? സുകുമാരി ഈയുടെ പത്രങ്ങളൊന്നും വായിക്കാറില്ല. ഇതുപോലെ എത്രയോ യുവതികൾ വഞ്ചിക്കപ്പെടുന്നു, അതൊന്നും അറിയില്ല. ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല, ഇനി എല്ലാം സുകുമാരിയുടെ ഇഷ്ടം. എത്രയോ യുവതികൾ വഞ്ചിക്കപ്പെടുന്നു, എത്രയോ യുവതികൾ വഞ്ചിക്കപ്പെട്ടു, എത്രയോ യുവതികൾ വഞ്ചിക്കപ്പെട്ടു, എത്രയോ യുവതികൾ വഞ്ചിക്കപ്പെടുന്നു. എന്താ സുമാരി? ടിക്കറ്റ് ബുക്ക് ചെയ്യണ്ട. എന്താ കാരണം? ഞാൻ തിരുവനന്തപുരത്തേക്ക് വരുന്നില്ല. പെട്ടെന്നുള്ള ഈ മനംമാറ്റത്തിന് കാരണം? ഈ ജോലി എനിക്ക് വേണ്ട, ഞാൻ വരുന്നില്ല. ഇതിൽ കൂടുതൽ ഒന്നും പറയാനില്ല. നിനക്ക് ജോലി വേണമെന്ന് പറയുമ്പോ അത് അന്വേഷിക്കാനും തോന്നുമ്പോ വേണ്ടെന്ന് വെക്കാനും ഞാൻ നിന്നെ കളിപ്പാ വേണം. ഇത്രയൊക്കെ പറയുന്നു, ഒന്നും നടന്നില്ലല്ലോ. നടന്നില്ല, നീ ഞാനുമായിട്ടുള്ള ബന്ധമേ ഇതോടുകൂടി അവസാനിച്ചത് കരുതിക്കും. ഒരു മിനിറ്റ്. എന്താ വന്ന? ഒരു കാര്യം പറയണ. തോമസ് കുട്ടി വഴി വെച്ച് സുമാരിയെ കണ്ടോ? കണ്ടു. അപ്പൊ സുമാരി തിരുവനന്തപുരത്ത് ജോലി വേണ്ടെന്ന് വയ്ക്കാൻ കാരണം തോമസ് കുട്ടിയാണ് അല്ലേ? ജോലി വേണ്ടെന്ന് വയ്ക്കാൻ ഞാനല്ല കാരണക്കാരൻ, പക്ഷേ തിരുവനന്തപുരത്ത് പോകുന്നത് ആലോചിച്ചു മതിയെന്ന് ഞാൻ പറഞ്ഞു. ഞങ്ങളുടെ കാര്യത്തിൽ നിങ്ങൾ എന്തിനാ ഇടപെടുന്നു? നിങ്ങളുടെ കാര്യത്തിൽ ഞാൻ ഇടപെട്ടില്ല, സുകുമാരിയുടെ കാര്യത്തിലേ ഞാൻ ഇടപെട്ടുള്ളൂ. അതാ എന്തിനാന്ന് ചോദിച്ചത്? അവളൊരു പാവം പെൺകുട്ടിയായതുകൊണ്ട്. ഓഹോ, നന്ദൻ, ഇനി ഇതിനെക്കുറിച്ച് സംസാരിക്കാൻ എനിക്ക് സമയമില്ല, വേറെ ജോലിയുണ്ട്. ഞാൻ വരട്ടെ. നന്ദൻ കരുതിക്കൂട്ടി ഇറങ്ങിയിരിക്കണം തോന്നുന്നു. എനിക്ക് തിരിച്ചതല്ലാന്ന് അറിയാം, പക്ഷേ ഞാനത് ചെയ്യുന്നില്ല. Thank you.
നന്ദനാ നടലോട്ടി നിൽക്കുന്ന. അല്ല, ഞാൻ ഒരാളെ കാണാമെന്ന. വരട്ടെ. ഈ മാത്തച്ഛൻ സാറിന് എന്ത് പറ്റി? ആളെ കാണുന്നില്ലല്ലോ. എന്നാലും സാർ അങ്ങനെ ലേറ്റാകുന്ന ആളല്ലല്ലോ. വാച്ചിന്റെ സൂചിയും മാത്തച്ഛൻ സാറും ഇരട്ട പെറ്റതാണെന്നേ തോന്നുന്നു. എന്നിട്ട് ഇന്നെന്താ ഇങ്ങനെ? ഇനി സാറങ്ങനെ ഔട്ടായി കാണുമോ? ഛേ, അങ്ങനെ വരാൻ വഴിയില്ല. ഇനി ഔട്ടായാൽ തന്നെ നമുക്കെന്താ? സാറേ, ആ ഷർട്ട് നല്ലതാ, എടുത്തോണ്ടാട്ടെ. ഇതിലൊന്ന് ഒപ്പിടണം. ഞാൻ ഒപ്പിടില്ല. കാരണം? ഇത് പണിമുടക്കിനുള്ള നോട്ടീസാ. പണിമുടക്കാൻ ഞാൻ തയ്യാറല്ല. ന്യായമായ ആവശ്യങ്ങളല്ല നമ്മൾ ഉന്നയിച്ചതെന്ന് തോന്നുന്നുണ്ടോ? ന്യായം എവിടെ നിൽക്കട്ടെ. മാനേജ്മെന്റിനെതിരെ പണിമുടക്കില്ലെന്നാ ഞാൻ പറഞ്ഞത്. ആവശ്യങ്ങൾ അംഗീകരിച്ചതിനുള്ള നോട്ടീസാണ്. അംഗീകരിച്ചില്ലെങ്കിൽ പണിമുടക്ക് വേണ്ടിവരുമെന്നേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. എങ്ങനെയായാലും അർത്ഥമൊന്നു തന്നെ. ഞാൻ ഒപ്പിടില്ല. താൻ ആരാടോ? ഹനുമാനോ? ഇത്ര വലിയ സ്വാമി ഭക്തി കാണിക്കെ. ഹനുമാൻ തന്നെ. വാലില്ലെന്നേ ഉള്ളൂ. സുകുമാരി ഒരുപ്പെട്. വാരി വലിക്കിടാതെ ഒക്കെ അടുക്കി വയ്ക്കണം. ഒരു കടയായ വൃത്തി വേണ്ടേ. സാർ, എന്നെ കളിപ്പിച്ചു അല്ലേ റാസ്കൽ? എന്റെ കുറ്റമല്ല സർ, പിന്നെ നിന്റെ തന്തയുടെ കുറ്റമാണ്. എന്റെ ഗുരുവായൂരപ്പ, അടിയെന്ന് പറഞ്ഞാ ഇങ്ങനെയും ഒരു അടിയുണ്ടോ? ഇതല്ലേ അടി. ദൈവം വിചാരിച്ചാ പോലും ഇതിലും വലിയ ഒരു അടി അടിക്കാൻ പറ്റില്ല. എന്ത് പറ്റി? അറിഞ്ഞിട്ടിപ്പം എന്താ വേണം? മാത്തച്ഛൻ തല്ലിയോ? തല്ലി. തൊഴിലാളിയെ മുതലാളി തല്ലിയാൽ അത് ചോദിക്കേണ്ട കടമ എനിക്കുണ്ട്. തനിക്ക് നൊന്നില്ലെങ്കിൽ എനിക്ക് നോവും. എന്നാലേ എന്നെ ആരും തല്ലിയില്ല. താൻ തന്റെ ജോലി നോക്കണം. എന്താ നോക്കുന്നത്? നാണമില്ലാതെ തല്ലും വാങ്ങിച്ചിട്ട് നമ്മളോടെ മുറുമുറുപ്പ്. എടി 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 എടി, ആരാ വന്നിരിക്കുന്നു? അല്ല, ആരായത്? സുകുമാരിയോ? സുകുമാരി ഞങ്ങളൊക്കെ മറന്നല്ലേ? ഇല്ല ഡോക്ടർ, ഡോക്ടർ എനിക്ക് മറക്കാൻ സാധിക്കുമോ? അത് വെറുതെ. എന്നിട്ട് അങ്ങോട്ടൊന്ന് വരാൻ ഞാൻ എന്താ? സമയം കിട്ടിയില്ല സാർ. അത് പിന്നെ ആവശ്യമുള്ളപ്പോഴല്ലേ ആളുകൾക്ക് ഡോക്ടർമാരെ ഓർമ്മ വരുള്ളൂ. അയ്യോ, അങ്ങനൊന്നും പറയരുത് ഡോക്ടർ. പിന്നെ ഈ കുട്ടികൾക്ക് ഉടുപ്പ് വാങ്ങാനാ ഞാൻ വന്നത്. സുകുമാരിയെ കണ്ടത് ഭാഗ്യമായി. എന്റെ ഭാരം കൊടുക്കല്ലോ. സുകുമാരി എന്നെ നല്ല ഡ്രസ്സുകൾ സെലക്ട് തന്നത്. ഇത് ഡോക്ടറുടെ കുട്ടികളാണോ? അല്ല, ഞാൻ വിവാഹം കഴിച്ചിട്ടില്ല. ഇവർ ഞാൻ വളർന്ന അനാഥാലയത്തിൽ ഇപ്പൊ വളരുന്ന കുട്ടികളാണ്. വാങ്ങിച്ചോളെ. അല്ല, ഞാനും കുട്ടിയാണോ? ചോക്ലേറ്റ് തരാൻ? മറ്റൊന്നും തരാനില്ലാഞ്ഞിട്ടോ ഡോക്ടർ. ക്ഷേത്രത്തിൽ ദേവന് മധുരം നേടിക്കാറുണ്ട്. ഇതും മധുരമല്ലേ? ശരി, എടുക്കാം. പക്ഷേ ഞാൻ ദേവനായതുകൊണ്ടൊന്നുമല്ല, സുകുമാരി തരുന്നുകൊണ്ട്. നല്ല മധുരം, സുകുമാരിയുടെ മനസ്സ് പോലെ. ഞാൻ ഇവർക്ക് ഉടുപ്പെടുത്തോണ്ട് വരാം. ഓ യെസ്. മോന്റെ പേരെന്താ? ഷാജു. മോടെ പേര്? ഷിജു. ഷിജു. ഞാൻ വരട്ടെ ശല്യ. എന്നാ ഞാൻ ഇറങ്ങട്ടെ. ചേച്ചി. എന്താ മോനെ? അച്ഛന് സൂക്കേട് കൂടെയല്ല, വേഗം വരാ അമ്മ പറഞ്ഞു. മോനോട് നിൽക്ക, ചേച്ചി ഇപ്പൊ വരാം. എനിക്കൊന്ന് വീട്ടിൽ പോണം, അച്ഛന് സീരിയസ് ആണ്. പെർമിഷൻ തരണം. അച്ഛന്റെ അമ്മാവിന്റെ കാര്യമൊന്നും പറയണ്ട,
ജോലി സമയം കഴിഞ്ഞു പോയാ മതി. ജോലി സമയം കഴിഞ്ഞു പോയാ പോരെ, ഇപ്പൊ തന്നെ പോണം. അതിനുള്ള അനുവാദമാ ചോദിച്ചത്? അതിനുള്ള അനുവാദം തരില്ലെന്നാ ഞാൻ പറഞ്ഞത്. മലയാളം പറഞ്ഞു മനസ്സിലാവില്ലേ? എങ്കിൽ ഇന്ന് എനിക്ക് ലീവ് മാർക്ക് ചെയ്തോളൂ. പാതി വഴിയിൽ ജോലി നിർത്തി പോകുന്നവർക്ക് ലീവ് തരാൻ സാധ്യമല്ല. പെർമിഷൻ അല്ലെങ്കിൽ ലീവ്, നിന്റെ ഇഷ്ടത്തിന് ഞാൻ നടക്കണമല്ലേ? ഞാനൊന്നും കണ്ടില്ലെന്നാണ് നിന്റെ ഭാവം. ആ ചെറുപ്പക്കാരൻ ഡോക്ടർ വിളിച്ചിട്ടില്ലേ നീ പോകുന്നത്? ഓയോളുമായി നിന്റെ ഒരു കുഴഞ്ഞാട്ടം. ഇൻഡീസന്റ് ഫെലോസ്, ഈ സ്ഥാപനത്തിൽ ചീത്തപ്പേരുണ്ടാവാൻ ഇനി എന്തു വേണം? സാർ, ആരെ പറ്റി പറഞ്ഞാലും ഞാൻ സഹിക്കാം. ഡോക്ടറെ പറ്റി പറഞ്ഞാൽ ഞാൻ സഹിക്കില്ല. അദ്ദേഹം ദൈവം പോലത്തെ മനുഷ്യനാണ്. ദൈവം പോലത്തെ മനുഷ്യൻ എന്നല്ല, നിന്റെ ഇപ്പോഴത്തെ കാമുകൻ എന്ന് പറയും. അതേപറ്റി സംസാരിക്കാൻ എനിക്കിപ്പോ സമയമില്ല. എനിക്ക് ഉടനെ അച്ഛനെ കാണണം. സാധ്യമല്ലെന്നാണ് പറഞ്ഞത്. പക്ഷേ എനിക്ക് പോകാതിരിക്കാൻ ഒക്കില്ല. അതിന്റെ അർത്ഥം നീ പോകുമെന്നാണ്. വേറെ നിവൃത്തിയില്ല. സാർ ക്ഷമിക്കണം. ഇപ്പോ ആശ്വാസം തോന്നുന്നുണ്ടോ? ഉണ്ട് സാർ. അമ്മാവൻ എന്തിനാ എന്നെ സാറെന്ന് വിളിക്കുന്നേ? ഇത്രയൊക്കെ ഞങ്ങൾക്ക് വേണ്ടി ബുദ്ധിമുട്ടിയ അങ്ങേ സാറെന്ന് വിളിച്ചാലും പോരാ. അമ്മാവൻ എന്നെ കുഞ്ഞേന്ന് വിളിച്ചാ മതി കേട്ടോ. പിന്നെ സുകുമാരിയും എന്നെ സാറിനൊന്നും വിളിക്കരുത്. എനിക്ക് അങ്ങനെ വിളിക്കാൻ അറിയോ? അത് പറ്റില്ലെന്നാ പറഞ്ഞത്. പിന്നെന്ത് വിളിക്കണം? അച്ഛനോട് ഇപ്പൊ പറഞ്ഞത് കേട്ടില്ലേ, കുഞ്ഞേന്ന് വിളിക്കേ. അച്ഛനും അമ്മയും മാത്രമേ എന്നെ കുഞ്ഞേന്ന് വിളിക്കാവൂ. നീയും ചേച്ചിയും എന്നെ ഡോക്ടർ ചേട്ടാന്ന് വിളിക്കണം. മനസ്സിലായോ? മനസ്സിലായി. വെരി ഗുഡ്. ഭാസ്കരൻ ആളും എടുക്കണ. പിന്നെ അമ്മാവൻ അസുഖം കൂടുകയാണെങ്കിൽ ഉടനെ ഉരറിയിക്കണം. ഞാൻ വരട്ടെ. അറ്റൻഡൻസ് വേസ്റ്റ്. എന്തിനാ? ഒപ്പിടാൻ. ഒപ്പിടാൻ? നിനക്ക് തോന്നുമ്പോ കയറി വരാനും ഇറങ്ങിപ്പോവാനും ഇതെന്താണ്? സത്യമാണെന്ന് വിചാരിച്ചു. സാർ, അച്ഛന് സീരിയസ് ആയതുകൊണ്ടാണ് ഇന്നലെ ഞാൻ പോയത്. അത് തെറ്റായി പോയെങ്കിൽ ക്ഷമിക്കണം. ഇക്കാരം കാണിച്ച് ഇവിടുന്ന് ഇറങ്ങിപ്പോകുമ്പോ ക്ഷമ ചോദിച്ചില്ലല്ലോ. ഇനി ക്ഷമിക്കാൻ ഞാൻ തയ്യാറല്ല. നിനക്കറിയാമോ നിന്റെ പേരിലുള്ള ആക്ഷേപങ്ങളാണ് ഈ ഫയൽ മുഴുവൻ. എന്താ ആക്ഷേപം? സ്വഭാവദൂഷ്യത്തെ പറ്റി. സ്വഭാവദൂഷ്യമോ എനിക്കോ? എന്താണ് എന്റെ പേരിലുള്ള സ്വഭാവദൂഷ്യം? അത് ഈ ഫയൽ സംസാരിക്കും. എങ്കിൽ ആ ഫയൽ ഒന്ന് തരൂ. തരില്ല. അത് വേണ്ടപ്പെട്ടവരെ വേണ്ട സമയത്ത് ഞാൻ കാണിച്ചുകൊള്ളാം. എന്റെ പേരിലുള്ള കുറ്റം ഞാൻ അറിയണ്ടെന്നോ? കൊച്ചുകുട്ടി അമ്മ എന്താ, നിങ്ങളുടെ സ്വഭാവദൂഷ്യത്തെ കുറിച്ച് നിങ്ങൾക്കറിയാമല്ലോ. അത് തന്നെയാണ് ഈ ഫയലിലുമുള്ളത്. ഓഹോ, ഇപ്പോൾ ചിലതെല്ലാം എനിക്ക് മനസ്സിലായി വരുന്നു. മനസ്സിലായല്ലോ എങ്കിൽ നല്ലത്. ഈ മാത്തച്ഛനോട് കളിച്ചാൽ ഇങ്ങനെ ഇരിക്കും. എന്നെ അനുസരിക്കാത്ത ആരെയും എനിക്ക് ആവശ്യമില്ല. അനുസരിക്കേണ്ട കാര്യങ്ങൾക്കെല്ലാം ഞാൻ സാറിനെ അനുസരിക്കുന്നുണ്ട്. അനുസരിക്കുന്നു? പുളിയും കൊമ്പിലല്ലേ ഇപ്പൊ പിടിച്ചിരിക്കുന്നത്? ആ ധിക്കാരമാണ് നിന്നെ ഞാൻ പിരിച്ചുവിട്ടിരിക്കുന്നു. പ്ലീസ്, യു കൻ ഗോ. Thank you.
രൂപിഷ്ഠയായ സുന്ദരി. വിശ്വനാഥൻ? അതെ. അപ്പോ പേര് പോലും മറന്നിട്ടില്ല അല്ലേ? ഇല്ല. ഓഹോ, കോപിഷ്ഠയായ സുന്ദരിയുടെ മുഖത്ത് ഇപ്പൊ കോപമൊന്നും കാണുന്നില്ലല്ലോ. എന്തു പറ്റി? ദയവ് ചെയ്ത് എന്നെ കോപിഷ്ഠയെന്ന് വിളിക്കരുത്. പിന്നെ എന്ത് വിളിക്കണം? സുകുമാരി എന്നാണ് എന്റെ പേര്. ഞാൻ കോപിഷ്ഠയല്ല. സത്യത്തിൽ ഞാനിന്ന് ദുഃഖിതയാണ്. ഞാൻ നിമിത്തം അങ്ങക്ക് ഒരു അപകടമുണ്ടായി. ഞാൻ വിചാരിച്ചു ആ അപകടത്തിൽ ഞാൻ മരിച്ചു കാണുമെന്ന്. ഇല്ല, പക്ഷേ എന്റെ കാല് ഇന്ന് കൃത്രിമക്കാലാണ്. എനിക്കതിൽ ദുഃഖമില്ല. എന്തെന്നാൽ ആ അപകടം എനിക്ക് അനേക അവാർഡുകൾ എടുത്തുന്നു. ആ ചിത്രം ഞാൻ കണ്ടു. അന്ന് തുടങ്ങിയതാണ് അങ്ങനെ നേരിൽ കാണാനുള്ള ആഗ്രഹം. എന്തിനു? മാപ്പ് ചോദിക്കാൻ. അത്രേ ഉള്ളോ? ആട്ടെ, സുകുമാരിക്ക് എന്താണ് ഒരു വിഷാദഭാവം? എന്റെ ജോലി നഷ്ടപ്പെട്ടു. സുകുമാരിക്ക് എവിടെയായിരുന്നു ജോലി? സിത്താര എന്നൊരു തുണിക്കടയിൽ. അവിടുത്തെ മാനേജർ മാത്തച്ഛൻ എന്നെ പിരിച്ചുവിട്ടു. സിത്താരയുടെ മാനേജർ മാത്തച്ഛനെ എനിക്കറിയാമല്ലോ. അദ്ദേഹം വളരെ കഴിവുള്ള ഒരാളാണെന്നാണ് എന്റെ അറിവ്. കഴിവ് കൂടിപ്പോയെന്നേ ഉള്ളൂ. അയാളുടെ ആഗ്രഹങ്ങൾക്ക് വഴങ്ങുന്നവരെ മാത്രമേ അയാൾക്ക് വേണ്ടൂ. ഐ സി. എങ്കിൽ സുകുമാരിക്ക് വേറൊരു ജോലി അന്വേഷിക്കാമായിരുന്നില്ലേ? തിരുവനന്തപുരത്ത് എനിക്കൊരു ജോലി വാങ്ങിച്ചു തരാമെന്ന് നന്ദകുമാർ പറഞ്ഞതായിരുന്നു. ആരാണ് നന്ദകുമാർ? സിത്താരയിലെ ഒരു സെയിൽസ്മാൻ. ചോദിക്കുന്നതിൽ തെറ്റിദ്ധരിക്കരുത്. സുകുമാരിക്ക് അയാളുമായുള്ള ബന്ധം ബുദ്ധിമുട്ടുണ്ടെങ്കിൽ പറയണമെന്നില്ല. എന്നെ വിവാഹം കഴിക്കാമെന്ന് പറഞ്ഞു നടന്നയാളാണ്. പക്ഷേ എപ്പോഴും എന്നോട് പിണക്കമാണ്. പിണക്കമോ? എന്തിന്? ഇന്റർവ്യൂ തിരുവനന്തപുരത്തായിരുന്നു. രാവിലെ ആയതുകൊണ്ട് രാത്രി അവിടെ ചെന്ന് താമസിക്കണമെന്ന് എന്നോട് പറഞ്ഞു. ഞാൻ സമ്മതിച്ചില്ല. വെരി ഇൻട്രസ്റ്റിംഗ്. ഏതാണ് കമ്പനി? സതേൺ ഫൈനാൻഷ്യൽ എന്റർപ്രൈസസ്. സതേൺ ഫൈനാൻഷ്യൽ എന്റർപ്രൈസസ്. ആട്ടെ, അവരുടെ എഴുത്ത് വല്ലതും കിട്ടിയോ? കിട്ടി, എന്റെ കയ്യിലുണ്ട്. ഇനി തരൂ. ഈ കമ്പനിയിൽ ജോലി കിട്ടുമെന്ന് സുകുമാരിക്ക് എന്തായിരുന്നു ഉറപ്പ്? നന്ദകുമാറിന്റെ ഒരു കസിനാണ് അതിന്റെ മാനേജർ എന്ന് പറഞ്ഞു. ഇതെന്റെ കയ്യിലിരിക്കട്ടെ. ഒരുപക്ഷെ ഇതുകൊണ്ട് ഇനിയും ഉപകാരമുണ്ടായിരിക്കാം. അവിടെ ഒരു ജോലി കിട്ടിയാൽ മതിയായിരുന്നെന്ന് എനിക്കിപ്പോൾ തോന്നുന്നു. ഇപ്പോൾ വേണ്ടതാവില്ല. പിരിച്ചുവിടപ്പെട്ട കമ്പനിയിൽ ജോലി തിരിച്ചു കിട്ടുകയാണ്. സുകുമാരി കാറിൽ കയറൂ, നമുക്ക് സിത്താരയിൽ പോകാം. ഇല്ലാത്ത കുറ്റം ആരോപിച്ച് പിരിച്ചുവിട്ടാൽ അത് സമ്മതിച്ചു കൊടുക്കരുത്. ഇത് അഭിമാനത്തിന്റെ പ്രശ്നമാണ്. കമൺ. നമസ്കാരം സാർ. നമസ്കാരം സാർ. ഇതോ. നമസ്കാരം സാർ. നമസ്കാരം. എന്താ തോമസുട്ടി? സാറ് വന്നു പറഞ്ഞില്ല. ഒരു മെമ്മോറാണം തരാൻ ഞങ്ങൾ ബാംഗ്ലൂർ വരെ വരണമെന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു. ഞാനിന്ന് രാവിലെയാണ് വന്നത്. വൈകുന്നേരം എന്നെ ഒന്ന് കാണും. ഓ, കൊച്ചുമുതലാളി. മാത്തച്ഛൻ സുകുമാരി പിരിച്ചുവിട്ടോ? അത് പിരിച്ചുവിട്ടു സാർ. സുകുമാരി ജോലി തുറന്നോളട്ടെ. കൊച്ചുമുതലാളിക്ക് അറിഞ്ഞുകൂടാ, ഇവൾ ധിക്കാരിയാണ്. സ്വഭാവ. സുകുമാരി ജോലിയിൽ തുറന്നോളൂ. വളരെ നന്ദി. മാത്തച്ഛൻ പോയിക്കോളൂ. സാറിനെ യാത്രയാക്കിയിട്ട് പോവാം. വേണ്ട. ഇദ്ദേഹമാണ് പുതിയ മുതലാളി. നിനക്കറിഞ്ഞൂടെ? ഓ, മുൻപ് ഇദ്ദേഹം ഇവിടെ വന്നപ്പോൾ നീ ആശുപത്രിയിലായിരുന്നല്ലോ. you
അങ്ങനെ അങ്ങ് പോകാതെ സാറേ, ഒന്നോട്ട് വാ. ഹലോ സാം. ഹലോ, ഇരിക്കടാ. ദാ, നീ നല്ല ആളാ. ബാംഗ്ലൂരിൽ നിന്ന് വന്നിട്ട് എനിക്കൊരു ഫോൺ പോലും ചെയ്തില്ലല്ലോ. നീ വലിയ തിരക്കുള്ള ആളല്ലേ, സാവകാശം അറിയിക്കാമെന്ന് കരുതി. ആട്ടെ, നിന്റെ കാലിപ്പിഴെങ്ങനെയുണ്ട്? കൃത്രിമ കാലാണെന്നറിയില്ല, ഓടാൻ കഴിയില്ലെന്ന് മാത്രം, ബാക്കിയെല്ലാം ആവാ. ഓടാൻ നീ ഒളിമ്പിക്സിലൊന്നും മത്സരിക്കാൻ പോകുന്നില്ലല്ലോ, ഉണ്ടോ? ആട്ടെ, നിന്റെ പെയിന്റിങ്സ് ഒക്കെ മുറക്കി നടക്കുന്നുണ്ടല്ലോ. എന്ത് നടന്നില്ലെങ്കിലും അത് മാത്രം ഞാൻ മുറക്കി നടത്താറുണ്ട്. ആട്ടെ, ഈ പ്രാവശ്യം എനിക്ക് അവാർഡ് കിട്ടിയ ചിത്രം നീ കണ്ടോ? അതിനൊക്കെ പോകാൻ സമയം കിട്ടണ്ടേ? എന്നാ വരൂ, കാണിച്ചു തരാം. ഓക്കെ. ഈ സുന്ദരിയാണ് എനിക്ക് അവാർഡ് വാങ്ങി തന്നത്. ഈ സുന്ദരിയെ ഞാൻ എവിടെയോ കണ്ടിട്ടുണ്ടല്ലോ. നീയോ? ഇത് സുകുമാരിയല്ലേ? സാമിന് സുകുമാരി അറിയാമോ? കൊള്ളാം, അറിയാമോന്നോ? സുകുമാരി എന്റെ പേഷ്യന്റ് ആയിരുന്നു. അങ്ങനെയുള്ള അറിവേ ഉള്ളോ അതോ? അല്ല, അവൾ ശുദ്ധഹൃദയായ ഒരു പെൺകുട്ടിയാണെന്ന് അറിയാം. അപ്പോൾ സുകുമാരിയെ പറ്റി സാമിന് നല്ല അഭിപ്രായമാണല്ലേ? ആ ചോദ്യത്തിന്റെ അർത്ഥം മനസ്സിലായില്ല. വരൂ, നമുക്ക് കാപ്പി കുടി സംസാരിക്കാം. വരൂ. ശരി. മിസ്റ്റർ മാത്തച്ചൻ, വേണ്ട, അത് നിങ്ങളുടെ സീറ്റല്ലേ. ഞാൻ എവിടെ ഇരുന്നോളാം. ഇരിക്കും അത്തച്ച, ഇരിക്കണം. എന്താ മാത്തച്ചന് ക്ഷീണം? ഒരു ക്ഷീണമില്ല. അല്ല, എന്തോ ഉണ്ട്. അതെ സാർ, അല്പം ക്ഷീണമുണ്ട്. ദേഹത്തിനല്ല, മനസ്സിന്. എന്താ കാരണം? സാറ് ഇന്നലെ എന്നെ വല്ലാതെ അവമാനിച്ചു കളഞ്ഞു. ഞാൻ പിരിച്ചുവിട്ടൊരു തൊഴിലാളിയെ ഒരന്വേഷണവും കൂടാതെ സാർ തിരിച്ചെടുത്തു. അതെനിക്ക് വലിയ കുറച്ചിലായിപ്പോയി സാർ. ഓർത്തു നോക്കുമ്പോൾ മാത്തച്ചൻ പറഞ്ഞത് ശരിയാണെന്ന് എനിക്കും തോന്നുന്നു. തിരിച്ചെടുക്കുന്നതിന് മുൻപ് ഒരു അന്വേഷണം നടത്തേണ്ടതായിരുന്നു. ഈ സ്ഥാപനത്തിന്റെ സൽപ്പേര് നിലനിർത്താൻ വേണ്ടിയാണ് ഞാൻ സുകുമാരിയെ പിരിച്ചുവിട്ടത്. അതൊരു അച്ചടക്ക നടപടി കൂടിയായിരുന്നു. സ്ഥാപനത്തിന്റെ സൽപ്പേരും തൊഴിലാളികളുടെ അച്ചടക്കവും വളരെ പ്രധാനപ്പെട്ട പ്രശ്നങ്ങളാണ്. മാത്തച്ചൻ പറയുന്നത് പോലെ നമുക്ക് നിഷ്പക്ഷമായ ഒരു അന്വേഷണം നടത്തിക്കളയാം. എന്താ? തീർച്ചയായും. ഇത് വായിച്ചാൽ സുകുമാരിയുടെ സ്വഭാവ ദൂഷ്യങ്ങളെല്ലാം മനസ്സിലാവും. മിക്കതും ഊമക്കത്തുകളാണല്ലോ. ഇത് എഴുതിയവരെ ഇവിടെ കൊണ്ടുവന്ന് സാക്ഷി പറയാൻ സാധിക്കുമോ? സാക്ഷി പറയാനാണെങ്കിൽ നമ്മുടെ കടയിൽ തന്നെ ഉണ്ട് ഒരാൾ. ആരാണ് അയാൾ? നന്ദകുമാർ, നമ്മുടെ ഒരു സെയിൽസ്മാൻ. ശരി, അയാളെ വിളിക്കൂ. എന്താ സാർ? നന്ദനെ അങ്ങോട്ട് വിളിക്കും. ശരി. ആ, സുകുമാരിയും വിളിക്കണം. ഓ, വേണോ സാർ? ഏ, സുകുമാരി ഉള്ളപ്പോ സത്യാവസ്ഥ തുറന്നു പറയാൻ നന്ദകുമാറിന് മടി കാണും. സത്യം പറയാൻ ആരുടെ മുമ്പിൽ മടിക്കേണ്ട ആവശ്യമില്ല. അന്വേഷണ സമയത്ത് ഇവിടുത്തെ യൂണിയൻ നേതാവും വേണം. തോമസ് കുട്ടി വിളിക്കും. തോമസ് കുട്ടി ധിക്കാരിയാണ് സാർ. മാത്രമല്ല, നന്ദകുമാറിനെ പലകുറി അയാൾ ഭീഷണിപ്പെടുത്തിയിട്ടുണ്ട്. എല്ലാം നന്ദകുമാർ തുറന്നു പറയട്ടെ. അയാൾ പറയുന്നതിൽ വാസ്തവമുണ്ടെങ്കിൽ തോമസ് കുട്ടിയുടെ പേരിൽ മാത്രമല്ല സുകുമാരിയുടെ പേരിൽ ഞാൻ ആക്ഷൻ എടുക്കും. വേണ്ടി വന്നാൽ രണ്ടുപേരെയും പിരിച്ചയക്കും. സർ,
സാറ് ഞങ്ങളെ വിളിപ്പിച്ചത് സുകുമാരിയെ പറ്റി ഒരു അന്വേഷണം നടത്താനാണ്. യൂണിയൻ നേതാവെന്ന നിലയിൽ തോമസ് കുട്ടിയുടെ ഉണ്ടായിരിക്കും നല്ലതാണെന്ന് തോന്നി. ആ നന്ദകുമാരിൽ നിന്ന് എനിക്കറിയേണ്ടത് സുകുമാരിക്ക് സ്വഭാവദോഷമുണ്ടോ ഇല്ലയോ എന്നാണ്. സുകുമാരിയെ പറ്റി പറയുകയാണെങ്കിൽ എനിക്ക് ഒറ്റ വാക്കുകളുടെ മറുപടിയാണ് ആവശ്യം. സ്വഭാവദോഷം ഉണ്ടോ ഇല്ലയോ? ഉണ്ട്. തോമസ് കുട്ടിയുടെ അഭിപ്രായം? എന്റെ അഭിപ്രായത്തിൽ ഏറ്റവും സ്വഭാവഗുണമുള്ള പെൺകുട്ടിയാണ് സുകുമാരി. ഉറപ്പാണല്ലോ? അതെ. സുകുമാരിയെ പറ്റി നേരെ വിപരീതമായ രണ്ട് അഭിപ്രായങ്ങളാണല്ലോ കേൾക്കുന്നത്. എന്താണിത്? ശരിയായ അഭിപ്രായം പറയാൻ തോമസ് കുട്ടിയേക്കാൾ അർഹത നന്ദകുമാറിനാണ്. നന്ദകുമാർ സുകുമാരിയുടെ അതോറിറ്റിയെ മറ്റാണോ? അതെ, സുകുമാരി കുറെക്കാലം നന്ദകുമാറിന്റെ കാമുകിയായിരുന്നു. ഞാൻ സുകുമാരിയോടൊന്നും ചോദിച്ചില്ലല്ലോ. മാത്തച്ഛൻ പറഞ്ഞ ശരിയാണോ? അതെ, കുറെ കാലം കാമുകിയായിരുന്നു. ഇപ്പോഴല്ലേ? അല്ല. കാരണം? സ്വഭാവദോഷം തന്നെ. വ്യക്തമായില്ല. അത് സുകുമാരി അടുത്ത കാലത്ത് ഒരു ഡോക്ടർ സാമുവലുമായി പ്രേമബന്ധത്തിലായി. സുകുമാരി, സുകുമാരി നിങ്ങളെ വിട്ടിട്ട് ഡോക്ടർ സാമുവലിന്റെ പിന്നാലെ പോകാനുള്ള കാരണം എന്താണ്? ഡോക്ടർ സാമുവൽ പണക്കാരനാണ്. അപ്പോൾ സുകുമാരിയുടെ പ്രശ്നം പ്രേമമല്ല, പണമാണ് അല്ലേ? നിങ്ങൾ തമ്മിലുള്ള പ്രേമകാലത്ത് സുകുമാരിക്ക് നിങ്ങളിൽ നിന്നും ധനലാഭം ഉണ്ടായിട്ടുണ്ടോ? നിവൃത്തിയില്ലെങ്കിലും എന്നാൽ കഴിയുന്ന ധനസഹായം ഞാൻ ചെയ്തിട്ടുണ്ട്. കൂടാതെ മറ്റു നിലകളിൽ സഹായിച്ചിട്ടുണ്ട്. കള്ളം, പച്ചക്കള്ളം. ഈ നുണ കേട്ട് നിൽക്കാൻ എനിക്ക് വയ്യ സാർ. ഓൾറൈറ്റ്. ആട്ടെ, നന്ദൻ മറ്റു ചില സഹായങ്ങളെ പറ്റി പറഞ്ഞല്ലോ, അതൊന്നും ശരിക്കാണോ? അല്ല, എനിക്കൊരു ജോലി വാങ്ങി തരാമെന്ന് ഇയാൾ പറഞ്ഞു. അതിന്റെ തെളിവാണോ ഇത്? സതേൺ ഫൈനാൻഷ്യൽ എന്റർപ്രൈസസിൽ നന്ദകുമാറിന് സ്വാധീനമുണ്ടോ? ഉണ്ട് സാർ. എന്റെ ഒരു കസിൻ ആ സ്ഥാപനത്തിന്റെ മാനേജറാണ്. അയാളുടെ പേരെന്താണ്? ചോദിച്ചത് കേട്ടില്ലേ? ഞങ്ങൾ അവനെ ബാബു എന്നാ വീട്ടിൽ വിളിക്കാറുള്ളത്. വീട്ടിലെ പേരല്ല, ഇതിൽ ഒപ്പിട്ട പേര്. കൃഷ്ണകുമാർ. ഫൈനാൻഷ്യൽ എന്റർപ്രൈസസ് ആരുടേതാണെന്ന് അറിയാമോ? അറിയില്ല സർ. മാത്തച്ഛൻ അറിഞ്ഞൂടെ? അറിയാം സാർ, സാറിന്റെ തന്നെ. അവിടെ ബാബുവും ഇല്ല, കൃഷ്ണകുമാറും ഇല്ല. സുകുമാരി ചതിക്കാൻ താ മനപ്പൂർവ്വം ഒരു നാടകം നടത്തിയതാണ് അല്ലേ? അല്ല സർ, ഇനി തല്ലരുത്. ഞാൻ സത്യം പറയാം, മാത്തച്ഛൻ പറഞ്ഞിട്ടാണ് ഞാൻ ഇതൊക്കെ ചെയ്തത്. കള്ളം, പച്ചക്കള്ളം. ഇവൻ പറയുന്നത് വിശ്വസിക്കരുത് സാർ. അപ്പോ നന്ദകുമാർ വിശ്വസിക്കാൻ കൊള്ളാത്തവനാണോ ഇപ്പൊ മാത്തച്ഛൻ പറയുന്നത്? അതെ സാർ, സുകുമാരിയെ വിവാഹം കഴിക്കാമെന്നും പറഞ്ഞ് ഇവൻ കാണിച്ച പ്രേമവും ഒരു നാടകമായിരുന്നു. ഇവൻ നേരത്തെ വിവാഹിതനാണ്, രണ്ട് കുട്ടികളുടെ അച്ഛനുമാണ്. നേരത്തെ വിവാഹിതനായ താൻ ഒരു പാവം പെൺകുട്ടി ചതിക്കാനൊരുങ്ങി. ഇതിനുള്ള ശിക്ഷ എന്താണെന്ന് അറിയാമോ? സത്യം മുഴുവനും ഞാൻ തുറന്നു പറയാം സാർ. മാത്തച്ഛൻ ആവശ്യപ്പെട്ടിട്ടാണ് ഞാൻ ഈ പ്രേമ നാടകം നടത്തിയത്. ഇതിന് പ്രതിഫലമായി എനിക്ക് ഇദ്ദേഹം 1000 രൂപ തന്നു. ഇല്ല സാർ, ഒരു പൈസ പോലും ഞാൻ ഇവര് കൊടുത്തിട്ടില്ല. രേഖയുണ്ട്, ചെക്കായിട്ടാണ് എനിക്ക് തന്നത്. അപ്പോ തല്ലേണ്ടത് മാത്തച്ഛനെയാണ്. പക്ഷെ പ്രായത്തെ ബഹുമാനിച്ച് ഞാൻ ക്ഷമിക്കുന്നു സാർ. ഇവന്റെ വാക്ക് കേട്ട് സാറിനെ തെറ്റിദ്ധരിക്കരുത്. അവൻ 1000 രൂപ കടം ചോദിച്ചു, ഞാനത് ചെക്കായിട്ട് കൊടുക്കുകയും ചെയ്തു. തെറ്റ് സമ്മതിക്കാൻ മാത്തച്ഛൻ ഇപ്പോഴും തയ്യാറില്ല അല്ലേ? എങ്കിൽ സത്യാവസ്ഥ പോലീസ് അന്വേഷിക്കും. ഫോൺ എടുക്ക. എനിക്ക് അങ്ങനെ ഒരു അബദ്ധം പറ്റിപ്പോയി. ആലോചിക്കാം. വരൂ.
മാത്തച്ഛൻ ആ താക്കോയും തരൂ. താക്കോൽ മനസ്സിലായില്ലേ? ഈ സ്ഥാപനത്തിന്റെ താക്കോൽ. താക്കോൽ തരുന്നു അതോ പോലീസിനെ വിളിക്കണോ? സുഹൃത്തുക്കളെ, ഈ സ്ഥാപനത്തിന്റെ നന്മയ്ക്ക് വേണ്ടി മാത്തച്ഛൻ മാനേജർ സ്ഥാനം ഒഴിയുകയാണ്. ആർക്കെങ്കിലും എതിരഭിപ്രായമുണ്ടോ? ഇനി മാത്തച്ഛന് ഈ സ്ഥാപനത്തിൽ നിന്നും എന്നേക്കുമായി പോകാം. ഈ താക്കോൽ തോമസ് കുട്ടി വാങ്ങണം. ഞാൻ ഒന്നും പറയണ്ട. ഈ സ്ഥാപനത്തിന്റെ ഭാവി നിങ്ങളുടെ കയ്യിൽ ഭദ്രമായിരിക്കുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. താങ്കളുടെ നല്ല മനസ്സിന് നന്ദി. പക്ഷേ ഇവിടെ ഒരു മുതലാളിയാവാൻ എനിക്കിഷ്ടമില്ല. ഇവിടുത്തെ തൊഴിലാളികളുടെ പ്രതിനിധിയായി തുടരാനാണ് എനിക്ക് ആഗ്രഹം. അതാണ് എനിക്ക് അഭിമാനവും. ആരും ഇവിടെ മുതലാളിയല്ല. ഇവിടുത്തെ തൊഴിലാളികളുടെ പ്രതിനിധിയായി തോമസ് കുട്ടി സ്ഥാപനം മാനേജ് ചെയ്യണമെന്നാണ് എന്റെ ആഗ്രഹം. തോമസ് കുട്ടി താക്കോലും വാങ്ങിക്കണം, അല്ലെങ്കിൽ ഞങ്ങൾ പണി മുടക്കും. വാങ്ങിക്കൂ. ഇനി തോമസ് കുട്ടി പറയൂ, സുകുമാരി ജോലിയിൽ തുടരണോ വേണ്ടയോ? സാറിന്റെ അന്വേഷണത്തിൽ തന്നെ സുകുമാരി നിഷ്കളങ്കയാണെന്ന് തെളിഞ്ഞതല്ലേ? ഇത്രയൊക്കെ ബഹളം നടന്ന സ്ഥിതിക്ക് സുകുമാരി ഇവിടെ തുടരണ്ട എന്നാണ് എന്റെ അഭിപ്രായം. സുകുമാരി പാവമാണ് സർ. ഈ ജോലി കൂടെ ഇല്ലെങ്കിൽ അവർ വല്ലാതെ കഷ്ടപ്പെടും. വേറെ ഒരു ജോലി ഞാൻ ഏർപ്പാടാക്കി തരാം. എന്ത് പറയുന്നു? എന്ത് ജോലിയാണ് സർ? എന്റെ ഭാര്യ എന്ന ജോലി. സുകുമാരിക്ക് സമ്മതമാണോ? പറയൂ, ഇവിടെ എല്ലാം മുമ്പ് വെച്ച് പറയൂ, സമ്മതമാണോ? എന്നേ സമ്മതം. എനിക്ക് എന്നെ അറിയാം സർ. സുകുമാരിയുടെ ആത്മസഖിയാണ് സർ ചാലിനി. ഓഹോ, അപ്പോ ചാലിനി സമ്മതം തന്നാ മതിയാവും അല്ലേ? എടോ വിശ്വ, ഇനി താമസിക്കണ്ട, നമുക്ക് സുകുമാരിയുടെ വീട്ടിലോട്ട് പോവാം. അവരുടെ സമ്മതം എല്ലാം ഞാൻ നേരത്തെ വാങ്ങിച്ചു വരും. സുഹൃത്തുക്കളെ, നിങ്ങളുടെ എല്ലാം മുമ്പിൽ വെച്ച് ഞാൻ സുകുമാരിയുടെ ഭാര്യയാക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ്. നവദമ്പതികളാകാൻ പോകുന്ന ഈ യുവമിത്രങ്ങൾക്ക് സിതാരയിലെ തൊഴിലാളികളുടെ പേരിൽ ഞാൻ മംഗളാശംസ.